നമസ്കാരം, ന്യൂസ് ആൻഡ് വ്യൂസിലേക്ക് സ്വാഗതം. 1823 കോടി അടയ്ക്കാൻ കോൺഗ്രസിന് നോട്ടീസ് ലഭിച്ചതിന് പിന്നാലെ ഇപ്പോൾ 11 കോടി രൂപ അടയ്ക്കാൻ CPI ക്കും നോട്ടീസ് കിട്ടിയിട്ടുണ്ട്. നികുതി ഭീകരതയ്ക്കെതിരെ രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികൾക്ക് ശബ്ദം ഉയർത്തേണ്ടി വരുന്നത് ദുഃഖവെള്ളി ദിനത്തിലാണെന്നത് യാദൃച്ഛികമാകാം. ഏതായാലും പ്രതിപക്ഷത്തിൻ്റെ ഫോൺ ചോർത്തൽ നടത്തി തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ അറിയാൻ BJP യുടെ ശ്രമം എന്നാണ് ആം ആദ്മി പാർട്ടി പറയുന്നത്. അപ്പോഴും മാസപ്പടി കേസിൽ ED എത്തുന്നത് രാഷ്ട്രീയ ലക്ഷ്യത്തോടെ അല്ല എന്ന് പറയാൻ ഇവിടെ KPCC യുടെ അധ്യക്ഷൻ തയ്യാറാകുന്നു എന്ന് പറയുന്നത് കൗതുകകരവുമാണ്. ഭരണഘടനയ്ക്കെതിരെയുള്ള ഇടപെടലുകൾ വർദ്ധിക്കുന്ന രാജ്യത്ത് ഇന്ന് ഭീഷണി ആര് എന്ന് ക്രൈസ്തവ സഭകൾക്ക് പോലും സംശയം ഉണ്ടായില്ല എന്നിടത്താണ് BJP ക്കെതിരെ വിമർശനം ഉന്നയിക്കാത്ത KPCC അധ്യക്ഷനും ചർച്ചയാകുന്നത്. തങ്ങൾക്കെതിരെയാകുമ്പോൾ രാഷ്ട്രീയ പകപോക്കലാണെന്ന് പറയുകയും മറിച്ച് വരുമ്പോൾ അവസരവാദപരം ആണ് എന്ന് വരുന്നതും വിമർശന വിധേയമായിട്ടുണ്ട്. BJP വിരുദ്ധരായ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇന്ന് ദുഃഖവെള്ളിയാഴ്ചയാണോ? ഇത് നികുതി ഭീകരതയോ ഫാസിസമോ? ന്യൂസ് ആൻഡ് വ്യൂസ് ചർച്ച ചെയ്യുന്നു. ചർച്ചയിൽ പങ്കെടുക്കുന്നവർ CPIM നേതാവ് എം പ്രകാശൻ മാസ്റ്റർ, കോൺഗ്രസ് വക്താവ് സേനാപതി വേണു, BJP വക്താവ് അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു എന്നിവർ. ഏറ്റവും ആദ്യം ശ്രീ സേനാപതി വേണു, താങ്കളിലേക്ക് തന്നെയാണ് വരുന്നത്. താങ്കൾ അഡ്വക്കേറ്റ് എന്നൊക്കെ ഞാൻ തുടക്കത്തിൽ പറയാൻ ശ്രമിച്ചു എന്നുള്ളത് ക്ഷമിക്കുക, അഡ്വക്കേറ്റ് അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാലും കോൺഗ്രസിൻ്റെ അഡ്വക്കേറ്റ് എന്നുള്ള നിലയ്ക്ക് ഞാൻ താങ്കളോട് ഒരു പ്രധാനപ്പെട്ട ചോദ്യം ചോദിക്കുന്നത്, കോൺഗ്രസ് റിട്ടേൺ ഫയൽ ചെയ്യാത്തത് കൊണ്ടാണ് ഇപ്പോൾ പ്രശ്നമുണ്ടായിരിക്കുന്നത് എന്നാണ്. നികുതി ഭീകരത എന്ന് പറയുന്നതിലേക്ക് പോയത് എന്തുകൊണ്ടാണ്? ലാല്, അതിനു മുമ്പ് ഒന്ന് പറഞ്ഞോട്ടെ. ലാല് മുമ്പും പറയുമ്പോൾ സേനാപതി വേണു എന്ന് പറഞ്ഞ ഞാനത് തിരുത്താത്തത്, ഞാൻ നിയമത്തിൽ ബിരുദവും ബിരുദാനന്തര ബിരുദവും അതോടൊപ്പം തന്നെ ക്രിമിനൽ ലോയിൽ സ്പെഷ്യലൈസ് ചെയ്ത് 25-30 വർഷമായിട്ട് നെടുങ്കണ്ടം കോടതിയിലെ ലീഡിംഗ് അഭിഭാഷകരെന്ന് ഞാൻ പറയില്ല, അവിടുത്തെ ഏറ്റവും പ്രമുഖരായ 4-5 അഭിഭാഷകരിൽപ്പെട്ട ഒരാളാണ്. ഒരു ദിവസം ഏറ്റവും ചുരുങ്ങിയത് 10 ക്രിമിനൽ കേസിലും ഇന്നലത്തെ ദിവസം അവധിയായിരുന്നല്ലോ, ഇന്നലത്തെ ദിവസവും കൈകാര്യം ചെയ്ത് ദിവസവും രാവിലെ മുതൽ ഏറ്റവും ചുരുങ്ങിയത് 3-4 മണിക്കൂറിൽ കോടതിയിൽ പോകുന്ന ഒരു അഭിഭാഷകനാണ്. ഇങ്ങനെ ഒരു ചോദ്യം ഞാൻ ഉന്നയിച്ചതുകൊണ്ട് തന്നെ ഇതെല്ലാം മാറിക്കിട്ടിയല്ലോ. ഇപ്പൊ ഒരു മിനിറ്റ് അല്ലെങ്കിൽ കാര്യങ്ങളെല്ലാം പറയാനും പറ്റി ഇതുപോലൊരു പ്രധാന ചർച്ചയുടെ മുമ്പിൽ തന്നെ. അതുകൊണ്ട് തന്നെ അഡ്വക്കേറ്റ് സേനാപതി വേണു, താങ്കൾക്ക് ധൈര്യമായി ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയാം. അല്ല, അപ്പൊ ഞാൻ പറഞ്ഞത് ഇപ്പോ നമ്മുടെ മുമ്പിലുള്ള ഒരു വിഷയം, ഇത് നികുതി ഭീകരതയ്ക്കപ്പുറത്ത് ഇത് ഫാസിസം എങ്ങനെ കടന്നു വരുന്നു എന്നുള്ളതിൻ്റെ ഒരു ഒരു എന്താ പറഞ്ഞ ദൃഷ്ടാന്തമായി മാറിയിരിക്കുക. ഇപ്പം ഞങ്ങളുടെ പേരിലുള്ള ആരോപണം, കോൺഗ്രസ് പാർട്ടി ഇൻകം ടാക്സ് അടച്ചിട്ടില്ല. ഇപ്പം നമുക്കറിയാം ഇൻകം ടാക്സിൻ്റെ സെക്ഷൻ 13A സബ്ജക്ട് ടു കറക്ഷൻ, അതാണ് രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ നികുതി കൊടുക്കുന്നതിന് വേണ്ടിയുള്ള എന്താ പറഞ്ഞ അതിൻ്റെ പ്രൊവിഷൻ അല്ലെങ്കിൽ സെക്ഷൻ. വ്യക്തികൾ മാത്രം പോരാ, നമ്മുടെ നാട്ടിൽ ഫേമുകൾ, കമ്പനികൾ, പൊളിറ്റിക്കൽ പാർട്ടീസ് അല്ലെങ്കിൽ രജിസ്റ്റേർഡ് രാഷ്ട്രീയ പാർട്ടികൾ ഇവരെല്ലാം നികുതി കൊടുക്കാൻ ബാധ്യസ്ഥരാണ് എന്നുള്ളതാണ്. ഇപ്പം ഞങ്ങളുടെ പേരിലുള്ള അലിഗേഷൻ ഞങ്ങൾ നികുതി കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. ശരി, ഓക്കെ, നിങ്ങൾ നികുതി കൊടുത്തിട്ടില്ല. ആ നികുതി കൊടുത്തില്ല എന്നുള്ളതിന് നമ്മുടെ നാട്ടിൽ ഒരു സാമാന്യ നീതിയും സാമാന്യ യുക്തിയും വരുന്ന ഒരു കാര്യമുണ്ടല്ലോ. അതായത് നിങ്ങൾ നികുതി കൊടുത്തില്ല, നിങ്ങൾക്ക് നോട്ടീസ് നൽകുന്നു, ആ നോട്ടീസിന് പ്രകാരം നിങ്ങളുടെ തുടർ നടപടികൾ അത് സ്വീകരിച്ചതിന് ശേഷം ഏറ്റവും അവസാനം അങ്ങനെയാണല്ലോ ഒരു നടപടി എടുക്കുന്നത്. അതുകൊണ്ടാണല്ലോ നമ്മുടെ നാട്ടിൽ നിയമത്തിൽ പറയുന്ന ഒരു വാക്കുണ്ടല്ലോ, നാച്ചുറൽ ജസ്റ്റിസ്, ഒരു സ്വാഭാവിക നീതി ഞങ്ങൾക്ക് കിട്ടുന്നു. ഇവിടെ ഞങ്ങൾ നികുതി കൊടുത്തില്ല എന്ന് പറഞ്ഞ കാരണത്താൽ ഞങ്ങളുടെ 11 അക്കൗണ്ടുകൾ, ഒന്നും രണ്ടുമല്ല, അത് AICC യുടെ അക്കൗണ്ടുകൾ, ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെ അക്കൗണ്ട്, NSU ന്റെ അക്കൗണ്ട് പോലും മരവിപ്പിച്ചു എന്നുള്ളതാണ്. ഇനി മരവിപ്പിച്ചത് നിൽക്കട്ടെ, ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ 135 കോടി രൂപ പിഴയടയ്ക്കാനാണ്. ഓക്കെ, അത് സംബന്ധിക്കുന്നു. ഞങ്ങളുടെ 270 കോടി രൂപയാണ് ഇവർ ഫ്രീസ് ചെയ്തിരിക്കുന്നത്. എന്താണ് ഇതിൻ്റെ ഒരു മാനദണ്ഡം? അതാണ് ഞങ്ങൾക്ക് അറിയത്തില്ലാത്തത്. 270 കോടി രൂപയാണ് ഇവരുടെ അക്കൗണ്ടാണ് ഫ്രീസ് ചെയ്തിരിക്കുന്നത്. ഇനി അത് നിൽക്കട്ടെ. ഇപ്പോൾ വീണ്ടും ഞങ്ങൾക്ക് നോട്ടീസ് വന്നിരിക്കുകയാണ്. ലാൽ ഇവിടെ ആമുഖമായി സൂചിപ്പിച്ചതുപോലെ 1820 കോടി രൂപ ഞങ്ങൾ നികുതി അടയ്ക്കണം എന്നുള്ളത്. ഞാൻ വിനീതമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യം,
ഇതൊക്കെ ഒരു സ്വാഭാവികമായിട്ട് നടക്കുന്ന ഒരു പ്രക്രിയയാണ്. അതല്ല, ഇത് ലോ ടേക്ക് ഇറ്റ്സ് ഓൺ കോഴ്സ്, നിയമം നിയമത്തിന്റെ വഴിക്ക് പോകുന്നതിന്റെ ഭാഗമായിട്ട് നടക്കുന്ന ഒരു പ്രക്രിയകളാണോ ഇത് എന്ന് നിഷ്കളങ്കമായിട്ട് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഒട്ടും പറയാൻ പറ്റത്തില്ല. ഇവിടെ പ്രശ്നം എന്താണ്? ഇവിടെ 400 സീറ്റ് എന്ന് പ്രഖ്യാപിച്ചവർ 370, ആർട്ടിക്കിൾ 370 എടുത്തു കളഞ്ഞവർ, ഞങ്ങൾക്ക് 370 വേണം എന്ന് പ്രഖ്യാപിച്ചവർ അവസാനം കണക്കുകൂട്ടി വന്നപ്പോൾ 200 അപ്പുറത്തേക്ക് പോകുന്ന സ്ഥിതിവിശേഷം ഇല്ല എന്ന് കണ്ടുകൊണ്ട് പിന്നെ എന്താ, പിന്നെ ശകുനിയുടെ തന്ത്രം, അതായത് നേരിട്ട് കളികളിൽ ജയിക്കാൻ പറ്റത്തില്ല എങ്കിൽ പിന്നെ നമ്മൾ കൃത്രിമ മാർഗ്ഗങ്ങൾ ഉപയോഗിക്കാം. ഞങ്ങളുടെ ഹൈറേഞ്ചിൽ പണ്ട് സംഭവിച്ച ഒരു ഒരു സെക്കൻഡ് കൂടി പറയാം. ഞങ്ങളുടെ നാട്ടിൽ ഈ വോളിബോൾ കളി ഭയങ്കര വാശിയോടുകൂടി, ഒരു സിനിമ പോലും അതിനെക്കുറിച്ച് ഇറങ്ങിയിട്ടുണ്ടോ, ഭയങ്കര വാശിയോടുകൂടി. അപ്പോൾ ഒരു ടീമിന് ജയിച്ചേ മതിയാവൂ എന്നുള്ള ഒരു പ്രസ്റ്റീജ് പ്രശ്നമാണ്. അതിനവർ ചെയ്തൊരു മാർഗം എന്താണെന്നറിയോ, അപ്പുറത്തെ ടീമിലെ രണ്ട് ചാരന്മാരെ ഉപയോഗിച്ച് അവരെ വലയിലാക്കി അവർക്ക് തലേദിവസം കൊടുത്ത ഭക്ഷണത്തിൻ്റെ കൂടെ വിമ്മ് കലക്കി കൊടുത്തു. നമ്മുടെ നാട്ടിൽ അന്ന് മനുഷ്യൻ്റെ വയറ് മോശമാകാൻ പറ്റുന്ന ഏറ്റവും നല്ല സാധനം എന്ന് പറയുന്നത് കിട്ടുന്ന വിമ്മാണ്. അപ്പോൾ പിറ്റേ ദിവസം ആ രണ്ട് കളിക്കാർക്ക് സംഭവിച്ചത് എന്താണെന്ന് അറിയാമല്ലോ. അപ്പോൾ ഉദ്ദേശിച്ച ആളുകൾ കളി ജയിക്കുകയും ചെയ്തു. ഇവിടെ BJP അറിയാം, നേരായ മാർഗത്തിലൂടെ തെരഞ്ഞെടുപ്പ് നടന്നു കഴിഞ്ഞാൽ അവരുടെ 400 എത്തില്ല, 370 എത്തില്ല, 200 എത്തില്ല എന്ന് മനസ്സിലായി. അപ്പോൾ എതിരാളികളെ കളിക്കാൻ അനുവദിക്കാതിരിക്കുക, കളിക്കാൻ അനുവദിക്കാതിരിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ അവരുടെ കയ്യിലുള്ള ഈ യന്ത്ര ആയുധങ്ങളെ, അതായത് അന്വേഷണ ഏജൻസികളെയൊക്കെ ഫലപ്രദമായി ഉപയോഗിച്ചുകൊണ്ട് അവര് നടത്തിക്കൊണ്ടിരിക്കുന്ന കള്ളക്കളി, ആ കള്ളക്കളികൾ അത് ജനാധിപത്യത്തെ സംബന്ധിച്ചിടത്തോളം അത്യന്തം അപലനീയം എന്ന് മാത്രമല്ല അത്യന്തം അപകടകരമായ ഒരു സ്ഥിതിവിശേഷം. ശരി, ഞാൻ തിരിച്ചു വരാം. ശ്രീ സേനാപതി വേണു, ജനാധിപത്യത്തിന് അപകടകരവും അപലപിക്കേണ്ട ഒരു വിഷയവുമാണ് ഇത് എന്നാണ് പറയുന്നത്. ശ്രീ എം പ്രകാശൻ മാസ്റ്റർ, ഞാൻ താങ്കളെ ഈ ചർച്ചയിലേക്ക് ക്ഷണിച്ച സമയത്ത് ഈ കാര്യങ്ങൾ അറിഞ്ഞ നിമിഷത്തിൽ താങ്കൾ എന്നോട് പറഞ്ഞ ഒരു കാര്യം, നമ്മൾ മുമ്പൊക്കെ ഫാസിസം വരുന്നു എന്നാണ് പറയുക, ഇപ്പോൾ ഫാസിസം വന്നു എന്നുള്ള നിലയ്ക്കാണ് എന്നാണ്. ആ കാര്യത്തിൽ ഈ ചർച്ച തുടങ്ങുമ്പോൾ താങ്കൾ അങ്ങനെ തന്നെയാണോ പറയുന്നത്? ഇതില് ഫാസിസം വന്നു എന്ന് പറയുന്നൊരു നില ഉണ്ടായി എന്ന് പറയാൻ വേണ്ടി കഴിയില്ല. പക്ഷേ നമ്മുടെ രാജ്യത്തുള്ള പാർലമെൻ്ററി ജനാധിപത്യത്തിൻ്റെ സംവിധാനത്തെ എത്ര നിർലജ്ജമായിട്ടാണ് നരേന്ദ്രമോദി ഗവൺമെൻറ് സംഘപരിവാര ശക്തികൾ വേട്ടയാടുന്നത് എന്നുള്ളത് വളരെ കൃത്യമായി കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന പാർട്ടിയാണ് CPIM. സന്ദർഭങ്ങളിലെല്ലാം എന്താ കേരളത്തിലെയും ഒരു പരിധിവരെ ഇന്ത്യയിലെയും കോൺഗ്രസ് എടുത്ത നിലപാടുകൾ എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ NIA നിയമം ഭേദഗതി വരുത്താൻ കോൺഗ്രസ് തീരുമാനിച്ചു. ആ തീരുമാനത്തിൻ്റെ BJPയുടെ ഗവൺമെൻറ് തീരുമാനിച്ചു. ആ തീരുമാനത്തിൻ്റെ കൂടെയായിരുന്നുവല്ലോ കോൺഗ്രസ്. അതുപയോഗിച്ചുകൊണ്ട് രാജ്യത്ത് തങ്ങൾക്കെതിരായി സംസാരിക്കുന്ന ന്യൂനപക്ഷങ്ങൾ അടക്കമുള്ള ആളുകളെ വേട്ടയാടാൻ എത്ര ശക്തമായിട്ടാണ് BJPയുടെ ഗവൺമെൻറ് ഇടപെട്ടത് എന്നുള്ളത് നമ്മൾ കാണുകയാണ്. ഇന്ത്യ രാജ്യത്ത് പാർലമെൻ്ററി ജനാധിപത്യത്തെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി നടത്തിയിരിക്കുന്ന ഒട്ടനവധി നീക്കങ്ങൾ, ഇപ്പോൾ ജമ്മുകാശ്മീരിൻ്റെ 370 വകുപ്പനുസരിച്ചുള്ള പദവി എടുത്തു കളയാനുള്ള തീരുമാനം, പാർലമെൻ്ററി വേദികളെ പ്രതിഷേധം നടത്താൻ പറ്റാത്ത വേദികളായിട്ട് പ്രഖ്യാപിക്കുന്നതിന് വേണ്ടിയുള്ള തീരുമാനം, ഭരണഘടനാ സ്ഥാപനങ്ങളെ ED, CBI, ആദായനികുതി വകുപ്പ്, ഇലക്ഷൻ കമ്മീഷൻ, ഇവയെല്ലാം തന്നെ തങ്ങളുടെ സ്വന്തം വരിതിയിലുള്ള ഉപകരണങ്ങളാക്കി മാറ്റിയെടുക്കുന്നതിനുള്ള തീരുമാനങ്ങൾ, ആ തീരുമാനങ്ങളോടെല്ലാം എന്താണ് ഇക്കാലം അത്രയും കോൺഗ്രസ് പ്രതികരിച്ചത്? നമ്മൾ ഈ കേരളത്തിൽ കണ്ടിട്ടുണ്ട് KPCC അധ്യക്ഷൻ്റെയും പ്രതിപക്ഷ നേതാവിൻ്റെയും എല്ലാം ശബ്ദം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ കേട്ടുകൊണ്ടത് എങ്ങനെയാണ്? ED വരണം. ED വരുമ്പോൾ നമ്മുടെ നാടുഭാഷയിൽ പറഞ്ഞാൽ കാലും മടക്കി തുള്ളുന്ന ഒരു നിലപാടായിരുന്നില്ലേ ഈ കേരളത്തിലെ കോൺഗ്രസ് സ്വീകരിച്ചു വന്നിട്ടുള്ളത്? അതുപോലെ തന്നെ കേരളത്തോട് ശത്രുതാപരമായ നിലപാട് സ്വീകരിക്കുമ്പോൾ, ഇന്ത്യയിലെ BJP വിരുദ്ധ ഗവൺമെൻറ്റുകളെ വേട്ടയാടാൻ കേന്ദ്ര ഗവൺമെൻറ് വരുമ്പോൾ, ഭരണഘടനാ സ്ഥാപനങ്ങൾ അതിനുവേണ്ടി ദുർവിനിയോഗം ചെയ്യുമ്പോൾ, ആ സന്ദർഭത്തിലെല്ലാം തന്നെ ഞങ്ങൾ വളരെ വ്യക്തമായ നിലക്ക് ഇത് രാജ്യത്തിനുണ്ടാക്കാൻ വേണ്ടി പോകുന്ന വിപത്തിനെ സംബന്ധിച്ച് വ്യക്തമായി ചൂണ്ടിക്കാണിച്ചതാണ്. എന്നാൽ ആ സമയത്തൊന്നും തന്നെ ഈ കാര്യം ചൂണ്ടിക്കാട്ടാൻ കോൺഗ്രസ് ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഉദാഹരണത്തിന്, ഇപ്പോൾ ആം ആദ്മി പാർട്ടിയുടെ ഗവൺമെൻറ്റിനെതിരായിട്ട് മദ്യനയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അത് BJPക്കാർ ഉപയോഗിച്ച് ഇപ്പോഴെവിടെ എത്തി എന്നുള്ളത് നമ്മൾ കാണുകയാണ്. ഇപ്പോൾ കോൺഗ്രസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആം ആദ്മി പാർട്ടിയോടും കെജ്രിവാളിനോടും സ്വീകരിക്കുന്ന നിലപാട് ഒരു കാരണവശാലും അംഗീകരിക്കാനാവില്ല എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യം എന്താണ് എന്നുള്ളത് കോൺഗ്രസ്സിന് കൃത്യമായിട്ട് മനസ്സിലാക്കാനാവുന്നില്ല. അവർക്ക് ദീർഘദർശനത്തോടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ഞങ്ങളുടെ പാർട്ടിയെ സംബന്ധിച്ച് ഞങ്ങൾ കഴിഞ്ഞ 2 പാർട്ടി കോൺഗ്രസ്സിൽ ഇന്ത്യയിലെ ജനാധിപത്യ പ്രക്രിയയ്ക്ക് വളരെ അപകടകരമാണ് സംഘപരിവാര ശക്തികളുടെ ഈ ഗവൺമെൻറ് എന്നുള്ളത് വ്യക്തമായ നിലയ്ക്ക് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഈ രാജ്യത്തിൻ്റെ അടിസ്ഥാന ധാർമ്മിക രാഷ്ട്രീയ മൂല്യങ്ങൾ, പാർലമെൻ്ററി ജനാധിപത്യം, ഈ രാജ്യത്തിൻ്റെ ദേശീയ ഐക്യം, ഈ നാടിൻ്റെ അവിച്ഛിന്നത, ഈ നാടിൻ്റെ ഫെഡറലിസം,
ഈ നാടിൻ്റെ മതനിരപേക്ഷത. ഇവയെല്ലാം വെല്ലുവിളിക്കുകയാണ് നരേന്ദ്രമോദി ഗവൺമെൻറ്റും സംഘപരിവാരം ചെയ്യുന്നത് എന്ന് വളരെ കൃത്യമായി ചൂണ്ടിക്കാണിച്ച പാർട്ടിയാണ് CPI. പക്ഷേ അതെല്ലാം ചെയ്യുമ്പോൾ ഞങ്ങൾക്കെതിരായിട്ട് ആണെങ്കിൽ അതെല്ലാം ചെയ്യട്ടെ, ഇടതുപക്ഷത്തിനെതിരായിട്ടാണെങ്കിൽ അതെല്ലാം നടക്കട്ടെ എന്ന് നിലപാട് സ്വീകരിച്ച കോൺഗ്രസിന് ഇപ്പോൾ പറയേണ്ടി വന്നിരിക്കുന്നു. ഭരണഘടനാ സ്ഥാപനങ്ങളെ ദുരുപയോഗം ചെയ്യുകയാണ്. ഞാൻ ചോദിക്കട്ടെ, തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയത്ത്, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം ഒരു മുഖ്യമന്ത്രിയെ കൃത്യമായ നിലക്കുള്ള തെളിവുകളില്ലാതെ അറസ്റ്റ് ചെയ്യുന്നതിന് എന്ത് ന്യായീകരണം ഉള്ളത്? അതുപോലെ കോൺഗ്രസ് പാർട്ടിയുടെ അക്കൗണ്ടുകളാകെ ഫ്രീസ് ചെയ്യുന്നതിന് എന്ത് ന്യായീകരണമാണ്? അതുപോലെ ഇപ്പോൾ ഇത്ര കോടികൾ അടക്കണമെന്ന് ഇപ്പോൾ പറയുന്നതിന് എന്താ ന്യായീകരണം? BJP അക്കൗണ്ടിനെ സംബന്ധിച്ച് പരിശോധിക്കാൻ ഇവിടെ ആരെങ്കിലും ഉണ്ടോ? ഇവിടെ നിങ്ങൾ കാണാൻ വേണ്ടി കഴിയും, 97% കേസുകൾ നരേന്ദ്രമോദി ഗവൺമെൻറ് വന്നതിന് ശേഷം അത് ED ആവട്ടെ അതുപോലെ CBI ആവട്ടെ എടുത്തിരിക്കുന്നത് പ്രതിപക്ഷത്തെ വേട്ടയാടാനാണ്. ഇവിടെ ഖാർഗെ ഉൾപ്പെടെ നിവേദനം കൊടുത്തു നമ്മുടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റിന്. ഈ ED അതുപോലെ CBI അവയെല്ലാം സ്ഥാപനമാണ് എന്ന്. പക്ഷേ ഇവിടെ KPCC അംഗീകരിക്കുമോ? ഇവിടെ പ്രതിപക്ഷ നേതാവ് അംഗീകരിക്കുമോ? ഇല്ലല്ലോ. അവർ പറയുന്നത് ഇവർ ഇവിടെ ചെയ്യുന്ന തികച്ചു ന്യായമാണെന്നാണ്. കേരളത്തെ പോലുള്ള സംസ്ഥാനങ്ങളെ ശ്വാസം മുട്ടിക്കാൻ, ധനകാര്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ മുന്നോട്ടേക്ക് വന്നപ്പോൾ അതുമായി ബന്ധപ്പെട്ട സമരത്തിൽ ഒന്നു ചേരാൻ കോൺഗ്രസ് ഉണ്ടോ? അവർ നിൽക്കാൻ വേണ്ടി കഴിയുന്നില്ല. കേരളത്തോട് കാണിക്കുന്ന അന്യായത്തിനെതിരായിട്ട് പ്രധാനമന്ത്രിക്ക് നിവേദനം കൊടുക്കാൻ ഒപ്പിടണം എന്ന് പറഞ്ഞപ്പോൾ ഈ കേരളത്തിലെ MP സന്നദ്ധമായോ? 18 വരുന്ന കേരളത്തിലെ MP ആരെങ്കിലും ഈ ഇന്ത്യ രാജ്യത്ത് നടക്കുന്ന ഈ അന്യായങ്ങൾക്കെതിരെ സംസാരിക്കാൻ ഇന്ത്യൻ പാർലമെന്റ് ഉണ്ടായോ? അത്തരം കാര്യങ്ങളെല്ലാം എല്ലാ കാലത്തും ഉയർന്നു കേട്ട ശബ്ദമാണല്ലോ ഈ കേരളത്തിൻ്റെ ശബ്ദം. പക്ഷേ 18 MP ഇതിനെല്ലാം അനുകൂലമായിട്ടല്ലേ അവിടെ സംസാരിച്ചത്? അപ്പോൾ ഇപ്പോൾ തങ്ങളോട് അടുക്കുന്ന സമയത്ത് അവർക്ക് കാര്യങ്ങൾ ബോധ്യം വരുന്നു എന്നുള്ളത് തികച്ചും ന്യായമാണ്. പക്ഷേ ഞങ്ങൾ ഈ കാര്യം കൃത്യമായ നിലക്ക് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. കേരളത്തിൽ ഞങ്ങളത് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പക്ഷെ അപ്പോഴെല്ലാം BJP BT ഇതിനെല്ലാം സഹായിക്കാൻ മുന്നോട്ടേക്ക് വന്ന മറ്റാരുമല്ല ഈ കേരളത്തിലെ കോൺഗ്രസ് ആണ് എന്നുള്ളത് കൃത്യമായിട്ടും അപമാനകരമായിട്ടുള്ള സംഗതിയാണ് എന്നുള്ളത് പറയാതിരിക്കാൻ കഴിയും. ശരി, ശ്രീ സേനാപതി വേണു, ഒരു മിനിറ്റ് എനിക്ക് ഉല്ലാസ് ബാബുവിലേക്ക് പോകുന്നതിന് മുമ്പ് താങ്കൾ അതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നതെന്ന് അറിയേണ്ടതുണ്ട്. ഇതെല്ലാം നിങ്ങൾ കേന്ദ്രത്തിൽ പറയുമ്പോൾ ഇന്ന് ജയറാം രമേശ് പറഞ്ഞതൊക്കെ അക്ഷരം പ്രതി CPM ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ അംഗീകരിക്കുമ്പോൾ ഈ പറഞ്ഞത് തന്നെയാണ് രാജ്യത്ത് നടക്കുന്നത് എന്ന് നടക്കാൻ പോകുന്നത് എന്ന് ആ വിപത്തിനെക്കുറിച്ച് നേരത്തെ തന്നെ CPM ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചപ്പോഴൊക്കെ പരിഹസിച്ചവരും അതിനോടൊപ്പം നിൽക്കാത്തവരും കേരളത്തിലെ KPCC ആണല്ലോ പ്രധാനമായി, അതിപ്പോൾ എങ്ങനെയാണ് കാണേണ്ടത്? ഇതുപോലെ ഒരു ഗൗരവമായ ഒരു വിഷയം നിൽക്കുമ്പോൾ എന്നാൽ പിന്നെ KPCC പ്രസിഡന്റിനെയും കൂടി ഈ കൂട്ടത്തിൽ നിന്ന് ആക്രമിച്ച് കളഞ്ഞേക്കാം എന്നുള്ളതാണ് പ്രകാശൻ മാസ്റ്ററുടെ ആരോപണത്തിലെ ഉദ്ദേശമെങ്കിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്സിനെ ചോദ്യം ചെയ്യാൻ ആളല്ല. കാരണം അത് അദ്ദേഹത്തിന് പറയേണ്ടിയിരിക്കുന്നു. പക്ഷേ 18 MP അതോടൊപ്പം തന്നെ 18 കൂടെ ഉണ്ടായിരുന്ന ബാക്കി ചേർത്തുള്ള 52 MP അവരെല്ലാം എല്ലാ കാലഘട്ടത്തിലും പാർലമെന്റിൽ ഈ BJPയുടെ ജനദ്രോഹ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ അതിശക്തമായ പോരാട്ടങ്ങൾ, ആ പോരാട്ടങ്ങൾ പാർലമെന്റിനകത്തും പാർലമെന്റിന് പുറത്തും, പാർലമെന്റ് പുറത്ത് ഗാന്ധി പ്രതിമയ്ക്ക് മുമ്പിൽ നടത്തിയ ഈ വിഷയങ്ങളിൽ CAA ഉൾപ്പെടെയുള്ള NIA നിയമത്തെ ദുരുപയോഗം ചെയ്യുന്ന ഉൾപ്പെടെയുള്ള എത്രയോ നിരവധിയായ സമരങ്ങൾ, നമ്മളിപ്പോൾ അതിന്റെ ഒരു 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 ബാലൻസ് ഷീറ്റിലേക്ക് പോകാനുള്ള സമയമില്ല. പല സമയത്തും അവിടെ പാർലമെന്റിൽ വേണ്ട രീതിയിൽ പറയുകയോ വോട്ടെടുപ്പിൽ പങ്കെടുക്കുന്ന കാര്യത്തിലൊക്കെ എന്താണ് പല പ്രധാനപ്പെട്ട ബില്ലുകൾ വന്നപ്പോഴും സംഭവിച്ചത് എന്നുള്ളത് നമ്മൾ കണ്ടിട്ടുള്ളതാണല്ലോ. എല്ലാ കാര്യത്തിലും കോൺഗ്രസ് എടുത്തതിനെ സംബന്ധിച്ച്, കാരണം ഇപ്പോൾ പാർലമെന്റിലെ കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായി രേഖകൾ സഹിതം അതിൻ്റെ എല്ലാം വിഷ്വൽസും ആ ഓരോ ദിവസത്തെ വോട്ടെടുപ്പിൽ ആരൊക്കെ പങ്കെടുത്തു, ചർച്ചയിൽ ആരൊക്കെ പങ്കെടുത്തു, ഇതെല്ലാം രേഖകൾ കൈരേഖയിൽ എന്നതുപോലെ ഇതെല്ലാം തെളിവുകളായിട്ടുള്ളതാണ്. അപ്പം ഞാനോ ലാലോ അതല്ല പ്രകാശം മാസ്റ്ററോ അത് മറച്ചു വെച്ചാലോ അല്ലെങ്കിൽ ഒളിച്ചു വെച്ചാലോ ഇല്ലെന്ന് പറഞ്ഞാലോ ഇതെല്ലാം പ്രൂവ് ചെയ്യപ്പെടുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് BJP ഞങ്ങളുടെ പോരാട്ടം അത് കേന്ദ്രതലത്തിൽ ഞങ്ങൾ നടത്തുന്നത് അല്ലെങ്കിൽ സംസ്ഥാനതൽ രാജ്യത്തുടനീളം ഞങ്ങൾ നടത്തുന്നത്, ആ പോരാട്ടത്തിൽ ഞങ്ങൾക്കുള്ള ആക്ഷേപം പല ഘട്ടത്തിലും ഒളിഞ്ഞും തെളിഞ്ഞും BJPയെ സഹായിക്കുന്ന പല നിലപാടുകളുമാണ് ഇന്ത്യയിലെ ഇടതുപക്ഷം നാളിതുവരെ, ഇന്നോ ഇന്നലെയല്ല നാളിതുവരെ എടുത്തിട്ടുള്ളത് എന്നതാണ്. ഇക്കാര്യത്തിൽ ഇടതുപക്ഷമാണ് പ്രതിസ്ഥാനത്തുള്ളത്, ഇപ്പോഴും ഒളിഞ്ഞും തെളിഞ്ഞും BJPയുടെ കൂടെ നിൽക്കുന്നത് എന്നാണ് സേനാപതി ഇവിടെ പറയുന്നത്. ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്, ഒരു സെക്കൻഡ്. ഞാനൊരു ഒറ്റ ചോദ്യം ചോദിക്കട്ടെ, അല്ല ഞാനൊരു ഒറ്റ ചോദ്യം ചോദിക്കട്ടെ, CAA എന്തെങ്കിലും ഒരു സമരം കോൺഗ്രസ് നടത്തിയതിനെ സംബന്ധിച്ച് അവർ പറയട്ടെ ഒരു സമരത്തിന്റെ പേര്. അതോടൊപ്പം തന്നെ ശശി തരൂർ ഒഴിച്ച് CAA സംസാരിച്ചിരിക്കുന്ന ഒരൊറ്റ കോൺഗ്രസ് MP പേര് പറയട്ടെ ദൈവം, എന്നിട്ടല്ലേ
വെറുതെ സത്യവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമല്ലേ പറയുന്നത്? സിഎക്കെതിരെ ശശീന്ദ്രൻ സംസാരിച്ചിട്ടുണ്ട്, വേറെ ആരും സംസാരിച്ചിട്ടില്ല. പ്രകാശൻ മാസ്റ്ററെ പാർലമെന്റിൽ അങ്ങ് എം എൽ എ ആയിട്ടിരുന്ന ഒരാളാണ് പാർലമെന്റിൽ ഈ വിഷയത്തെ കുറിച്ച് സംസാരിക്കാനായി കോൺഗ്രസ് പാർട്ടി ചുമതലപ്പെടുത്തിയതും കോൺഗ്രസ് പാർട്ടിയുടെ അവസരത്തിലും ആ ചർച്ച ഓപ്പൺ ചെയ്തത് തന്നെ ശശി തരൂരാണ്. അപ്പൊ ഞങ്ങൾ ശ്രീ സേനാപതി വേണു ഇതിപ്പോ പാർലമെന്റിൽ സംസാരിച്ചു എന്നുള്ളതിനെ കുറിച്ച് മാത്രമല്ലല്ലോ, രാജ്യത്താകെ വലിയൊരു ഭീകരമായ ഒരു അവസ്ഥ ഉണ്ടാകുന്നു, അതിനെക്കുറിച്ച് ജനങ്ങളോട് സംസാരിക്കേണ്ടതുണ്ടെന്ന് കാണുമ്പോൾ ജനങ്ങളുമായി ദിവസേന സംവദിക്കുന്ന ഒരു യാത്ര നടത്തിക്കൊണ്ടിരുന്ന രാഹുൽ ഗാന്ധി പോലും ഒരു ദിവസം പോലും ഒരു മിനിറ്റ് പോലും അതിനെക്കുറിച്ച് പറഞ്ഞില്ല എന്നുള്ളതാണ് വലിയ വിമർശനം. അല്ല, ആ യാത്രയിൽ ഉടനീളം രാഹുൽ ഗാന്ധി പ്രധാനമായിട്ടും ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരുന്നത് അത് തന്നെയല്ലേ? മതത്തിന്റെ പേരിൽ ആളുകളെ വിഭജിക്കുന്നു, ജാതിയുടെ പേരിൽ ആളുകളെ വിഭജിക്കുന്നു, അതല്ലേ അദ്ദേഹത്തിന്റെ എല്ലാ മീറ്റിംഗിലും? അതെ, അത് തന്നെയല്ലേ കോൺഗ്രസ് പറഞ്ഞിരിക്കുന്നത്? കോൺഗ്രസ് അല്ലേ രാഹുൽ ഗാന്ധി പറഞ്ഞോ ഈ ന്യായയാത്രയിൽ പറഞ്ഞോ? ന്യായയാത്രയിലും രാഹുൽ ഗാന്ധി പറഞ്ഞത് അത് തന്നെയല്ലേ? മതത്തിന്റെ പേരിൽ എവിടെ വെച്ച് പറഞ്ഞു? സിഎയെക്കുറിച്ച്, അതിന്റെ പൗരത്വ ഭേദഗതി നിയമത്തെക്കുറിച്ച്, അത് നടപ്പിലാക്കുന്നതിലെ പ്രശ്നങ്ങളെക്കുറിച്ച്, അതിൽ മതത്തിന്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനൊരു നിയമം വരുന്നത് രാജ്യത്തെ ഭരണഘടനാ വിരുദ്ധമാണെന്ന് അദ്ദേഹം എവിടെ പറഞ്ഞു? അല്ല, അതല്ലേ അദ്ദേഹം പറഞ്ഞത് വെറുപ്പിന്റെ കമ്പോളത്തിൽ സ്നേഹത്തിന്റെ ഇല്ല, അതൊക്കെ അതിന് മുമ്പ് പറഞ്ഞതാണ്, അത് അദ്ദേഹം സിഎയെ കുറിച്ച് ഇപ്പോൾ പറഞ്ഞതല്ല. മറ്റൊന്ന്, ഈ സിഎയെ കുറിച്ച് തന്നെ ഏറ്റവും വലിയ വിമർശനം കോൺഗ്രസിന്റെ കാര്യത്തിൽ വരുന്നത് മാധ്യമ പ്രവർത്തകർ കോൺഗ്രസ് അധ്യക്ഷനോട് ഈ കാര്യം ചോദിച്ചപ്പോൾ അദ്ദേഹം ആ വാർത്താസമ്മേളനം തന്നെ അവസാനിപ്പിച്ച് ജയിച്ചു പോയതാണ്. അദ്ദേഹം അത് കേൾക്കാത്തതുപോലെ അദ്ദേഹം ആ വാർത്താസമ്മേളനത്തിൽ ഞാൻ അടുത്ത ദിവസം പഠിച്ചിട്ട് പറയാം എന്ന് പറഞ്ഞതാണ്. എത്രയോ ദിവസങ്ങൾക്ക് ശേഷം ഈ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അദ്ദേഹം പഠിച്ചിട്ട് പറയാമെന്നാണ് പറഞ്ഞത്. തൊട്ടടുത്ത് നിന്ന സംഘടനാ സെക്രട്ടറി കെ സി വേണുഗോപാൽ അവിടെ നിന്ന് ചിരിച്ചുകൊണ്ട് പോകുന്നതാണ് നമ്മൾ കണ്ടത്, പരിഹസിക്കുന്നത് പോലെ. അല്ല, ഈ ക്യാപ്സൂള് നമ്മളിപ്പോൾ ഒരാഴ്ചയായിട്ട് കേൾക്കുന്ന ഒരിതാണ്. മാധ്യമ പ്രവർത്തകരോട് ചോദിച്ചപ്പോൾ ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് പഠിച്ചിട്ട് പറയാമെന്ന്. കോൺഗ്രസ് അല്ലാതെ മറ്റേത് രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഈ കാര്യം ആദ്യം ഉയർത്തിയതും അതിനെതിരെ ശബ്ദമുയർത്തിയതും? അല്ല, ഇങ്ങനെ സംഭവിച്ചോ? ഇങ്ങനെ മാധ്യമ പ്രവർത്തകർ ചോദിച്ചപ്പോ മല്ലികാർജ്ജുൻ ഖാർഗെക്ക് അതിന് ഉത്തരമില്ലാതെ അദ്ദേഹം പോയോ? നാളെ പറയാമെന്ന് പറഞ്ഞ് പോയോ? അല്ല, മല്ലികാർജ്ജുൻ ഖാർഗെക്ക് എങ്ങനെയാണ് ഉത്തരവില്ലാതെ വരുന്നത്? കോൺഗ്രസ് പാർട്ടി ഈ സിറ്റിസൺഷിപ്പ് അമെൻഡ്മെന്റ് ആക്ട്, അതിന്റെ പുതിയ ചട്ടം, അത് എതിർക്കപ്പെടേണ്ടതാണെന്ന് കോൺഗ്രസ് പാർട്ടി തീരുമാനിച്ച്, അതുകൊണ്ടല്ലേ പാർലമെന്റിൽ ശ്രീ ശശി തരൂര് ആ വിഷയം ഉയർത്തിക്കൊണ്ട് ഞങ്ങൾ ശബ്ദമുയർത്തിയത്? ഞങ്ങൾ ശബ്ദമുയർത്തിയ ആ വിഷയം. ശരി, പ്രകാശൻ മാഷ്, എനിക്ക് സമയത്തിന്റെ പ്രശ്നമുള്ളത് കൊണ്ടാണ്, ഒറ്റ മിനിറ്റ്. അല്ല, ഇതിലെ ചട്ടങ്ങൾ ഒന്നിനും ചേർന്നിട്ടേ ഇല്ല, പിന്നെ എങ്ങനെയാണ് അവിടെ ശബ്ദപതി എന്ന് പറയുന്നത്? സിഎ ചട്ടം വന്ന് കഴിഞ്ഞ പാർലമെന്റ് സമ്മേളനത്തിന് ശേഷമാണ്. പിന്നെ ആ സമയത്ത് ശശി തരൂർ സംസാരിച്ചു പറഞ്ഞാൽ സിഎ ചട്ടം വന്നതിന് ശേഷം ഒരു കോൺഗ്രസ് നേതാവും ഇന്ത്യ രാജ്യത്ത് സിഎ ചട്ടങ്ങൾക്കെതിരായിട്ട് ഒരു വാക്കു സംസാരിച്ചിട്ടില്ല, അത് ഉറപ്പാണ്. ഉണ്ടെങ്കിൽ അദ്ദേഹം പറയട്ടെ. സിപിഎമ്മിന്റെ പോളിറ്റ് ബ്യൂറോ തന്നെ സിപിഎമ്മിന്റെ പോളിറ്റ് ബ്യൂറോ പ്രസ്താവന ഇറക്കി സിഎ ചട്ടം പിൻവലിക്കണം. ഞങ്ങളുടെ അഖിലേന്ത്യാ സെക്രട്ടറി സീതാറാം യെച്ചൂരി പറഞ്ഞു. അല്ല, അത് തന്നെയല്ലേ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയും പത്രസമ്മേളനത്തിലും എവിടെ ഒന്നും പറഞ്ഞില്ല. എവിടെ പത്രക്കുറിപ്പ്? ഒരു പത്രക്കുറിപ്പ് ഇതുവരെ ഇറക്കിയില്ല. ഡൽഹിയിലെ കോൺഗ്രസ് ഇല്ല, അങ്ങനെ ഒരു പത്രക്കുറിപ്പില്ല. ശ്രീ സേനാപതി വേണു അങ്ങനെ ഒരു മാധ്യമ സമ്മേളനത്തിൽ ഉത്തരവും പറഞ്ഞിട്ടില്ല, അതാണല്ലോ ഏറ്റവും വലിയ വിമർശനം. ശരി, ഞാൻ തിരിച്ചു വരാം. ശ്രീ ഉല്ലാസ് ബാബുവിലേക്ക്, ചട്ടങ്ങളെ സംബന്ധിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. ശരി, ഞാൻ തിരിച്ചു വരാം. പ്രകാശ് മാഷ്, ഞാൻ ഉല്ലാസ് ബാബുവിലേക്ക് ഒന്ന് പോവുകയാണ്. ശ്രീ ഉല്ലാസ് ബാബു, ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമെന്ന് പറയുന്നത് ഈ കോൺഗ്രസിനെതിരെയും സി പി ഐക്കെതിരെയും ഒക്കെ വന്നിരിക്കുന്ന ഈ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്തതിലെ പ്രശ്നങ്ങളും മറ്റ് ചില സാങ്കേതിക കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഇപ്പോൾ എടുത്തു എന്ന് പറയുന്ന നടപടികളെക്കുറിച്ചാണ്. ഇതൊക്കെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ മുൻപിൽ വന്ന് നിന്നുകൊണ്ട് ഈ പാർട്ടികളോട് പൈസ അടയ്ക്കാൻ പറയുക, അവരെ ഈ രീതിയിൽ പെനാൽറ്റിയിലേക്ക് കൊണ്ടുപോയി എത്തിക്കുക എന്നൊക്കെ, അവരുടെ അക്കൗണ്ടുകൾ മരവിപ്പിക്കുക എന്നൊക്കെ പറയുന്നത് ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ ചെയ്യുന്നത് എത്രമാത്രം നീതീകരിക്കാവുന്നതാണ്? ഒരു ലെവൽ പ്ലേയിങ് ഗ്രൗണ്ടാണ് ഇലക്ഷനിൽ എന്നാണല്ലോ പറയാറുള്ളത്. ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ നടക്കുക ആണ് ഉണ്ടാകുക എന്നാണല്ലോ നമ്മൾ പറയുന്നത്. അതിനെത്രമാത്രം സഹായിക്കുന്നതാണ്? ഡോക്ടർ ലാൽജി, ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ നടക്കുക എന്നുള്ളതിൻ്റെ അർത്ഥമെന്ന് പറയപ്പെടുന്നത്
ഒരു പാർട്ടി ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പാർട്ടിക്ക് തെറ്റ് അതിൻ്റെ അളവും അല്ലെങ്കിൽ അതിൻ്റെ വ്യാപ്തിയും നമുക്ക് പരിശോധിക്കാം. പക്ഷേ ഒരു പാർട്ടി ചെയ്യേണ്ട കാര്യങ്ങൾ, ഒരു നീതിന്യായ വ്യവസ്ഥ നിലനിൽക്കുന്ന, റൂൾ ഓഫ് ലോ നിലനിൽക്കുന്ന ഒരു സംവിധാനത്തിനകത്ത് ചെയ്യാതെ വരുമ്പോൾ, ഇലക്ഷൻ എന്ന് പറയപ്പെടുന്ന ഒരു കാര്യം വെച്ച് അവരോട് മൃതസമീപനമോ അല്ലെങ്കിൽ അത് മറ്റൊരാൾക്ക് ദോഷമായിട്ട് വരുമ്പോൾ അത് ഞങ്ങൾക്ക് വോട്ട് വരാതിരിക്കുകയോ എന്നുള്ള ഭയമൊന്നുമില്ലാതെ കൃത്യമായി നടപടി എടുക്കേണ്ടത് നടപടിയുടെ വഴിക്ക് പോയിക്കോട്ടെ, അതും തെരഞ്ഞെടുപ്പുമായി യാതൊരുവിധ ബന്ധവുമില്ല. ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ നടക്കുന്നത് അത് അതിൻ്റെ രീതിയിൽ ഞങ്ങൾ നടത്തും. ഇവിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഒരു ഹൈഡ് ആൻഡ് സീക്ക് പ്ലേ ഉണ്ട്. അനുദിനം ഒരു മാധ്യമ ചർച്ച, ഇന്നത്തെ മാധ്യമ ചർച്ചയിൽ തന്നെ നിങ്ങൾ എഴുതി കാണിക്കുന്നു, നികുതി ഭീകരതയോ ഫാസിസമോ? എന്ത് ഭീകരതയാണ് ഡോക്ടർ? കോൺഗ്രസ് പറഞ്ഞതാണ് ഒരു ഫാസിസം ഇല്ല. കോൺഗ്രസ് രാഷ്ട്രീയ സംഘടന, ശരി, കോൺഗ്രസ് പറഞ്ഞോട്ടെ, കോൺഗ്രസ്സിന് അതായ ആവശ്യമുള്ളൂ. നോക്കൂ, ഇവിടെ എന്താണ് അവർ ചെയ്യുന്നത്? ഒരു വിഷയം വന്നു. എന്താ വിഷയം? ഒരു കാലാകാലമായിട്ട് ഇൻകം ടാക്സ് ആക്ട് 13A പ്രകാരം എല്ലാവരും കൃത്യമായിട്ട് അതിൻ്റെ കണക്ക് ബോധിപ്പിക്കപ്പെടേണ്ട ബാധ്യതയുണ്ട്. ആ കണക്ക് ബോധ്യപ്പെടുത്തേണ്ട ബാധ്യതയുള്ള കോൺഗ്രസ് സംഘടന, പ്രത്യേകിച്ച് ഒരു ദേശീയ രാഷ്ട്രീയ സംഘടനയാണ്, അവർക്കതിൻ്റേതായിട്ടുള്ള സിസ്റ്റവും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ടുണ്ട് എന്നാണ് നമ്മുടെയൊക്കെ വിശ്വാസം. അവർക്കത് കൈകാര്യം ചെയ്യാനുള്ള ആളുകളുമുണ്ടെന്നാണ് നമുക്ക് വിശ്വാസം. പക്ഷേ ആളുകൾ ഡിലേ വരുത്തി എന്നു മാത്രമല്ല മിസ് റെപ്രസെൻറ്റേറ്റ് ചെയ്തിട്ടു, സ്വാഭാവികമായിട്ട് അവർ കൊടുത്ത കണക്കുകളും തെറ്റിട്ടുണ്ട്. ആ തെറ്റുകളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കൃത്യമായിട്ട് ഇതിനെതിരെ നോട്ടീസ് വന്ന നടപടികളിലേക്ക് പോകുന്നതും മനസ്സിലാക്കാം. പക്ഷേ അക്കൗണ്ട് ഫ്രീസ് ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് യുദ്ധത്തിലേക്ക് പോകുന്ന ഒരു ഘട്ടമാണല്ലോ. അവിടെ തങ്ങൾക്ക് അനുകൂലമായി കാര്യങ്ങൾ വരാതിരിക്കാൻ വേണ്ടി അവർക്ക് പൈസ ഉപയോഗിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാക്കുക എന്നൊക്കെ പറയുന്ന ഒരു ഒരു ഭരിക്കുന്ന ഒരു പാർട്ടി ചെയ്യാൻ പാടുള്ള ഒരു കാര്യമാണോ? ഞാനൊരു കാര്യം പറയട്ടെ, കൃത്യമായിട്ട് നരേന്ദ്രമോദി സർക്കാർ പറഞ്ഞിട്ടുണ്ട് ഒരാൾ നിയമത്തിന് അധീതനല്ല എന്നുള്ളത് കൃത്യമായിട്ടുള്ള കാര്യങ്ങളാണല്ലോ. ഇവിടെ നമ്മൾ കോൺഗ്രസ് പാർട്ടി വിവിധ വർഷങ്ങളായിട്ട് കൊടുക്കേണ്ട കണക്കുകൾ കൃത്യമായി കൊടുക്കാതെ മറച്ചു വെച്ച് കൊടുത്ത് അവർ നടത്തിയ സമയത്ത് അവർക്ക് നോട്ടീസ് കൊടുക്കുന്നു. ആ നോട്ടീസ് കൊടുക്കുന്നത് അവർ ഇതിനെ ഇഗ്നോർ ചെയ്യുന്നു. സ്വാഭാവികമായിട്ട് പിന്നീട് അത് വിഷയമാകുമെന്ന് കണ്ടപ്പോൾ അവർ CIT പോകുന്നു എന്ന് പറഞ്ഞാൽ കമ്മീഷൻ ഓഫ് ഇൻകം ടാക്സിൽ പോകുന്നു. കമ്മീഷൻ ഓഫ് ഇൻകം ടാക്സിൽ പോകുന്ന സമയത്ത് അവരുടെ വാദമതികൾ പൂർണ്ണമായിട്ട് തള്ളിക്കളയപ്പെടുന്നു. അവിടെ അവർ അപ്പലേറ്റ് അതോറിറ്റിയിൽ പോകുന്നു. അപ്പലേറ്റ് അതോറിറ്റിയിലും ഇവരുടെ വാദഗതികൾ തള്ളിക്കളയപ്പെടുന്നു. സോ റിജക്ട് ചെയ്യുന്നു. നമ്മുടെ നാട്ടിൽ കീഴ്വഴക്കമുണ്ടല്ലോ. ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കാൻ നിങ്ങൾക്ക് വീണ്ടും അധികാരത്തിലേക്ക് നിങ്ങൾ വരികയാണെങ്കിൽ നിങ്ങൾക്ക് നടപടിയെടുക്കാമല്ലോ. അവിടെ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റും അതുപോലെയുള്ള സ്ഥാപനങ്ങളും ഒക്കെ അവരവരുടെ ജോലികളിൽ കുറച്ചുകൂടി സർക്കാരിനൊപ്പം നിൽക്കുന്നു എന്ന് തോന്നിപ്പിക്കാതിരിക്കുകയെങ്കിലും വേണ്ടേ? അല്ല, അതിൻ്റെ ആവശ്യമില്ലല്ലോ. അങ്ങനെ ഒരു കൃത്രിമ തോന്നിപ്പിക്കലിൻ്റെ ഭാഗമാകേണ്ട ബാധ്യതയില്ല സർ. ഞങ്ങൾ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് ഇതുപോലെയുള്ള അഭ്യാസങ്ങൾ വെച്ചിട്ടൊന്നുമല്ല. ഞങ്ങൾ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് ഞങ്ങൾ 10 വർഷക്കാലം ഇന്ത്യ മഹാരാജ്യത്ത് നടത്തിയിട്ടുള്ള ഞങ്ങളുടെ രാഷ്ട്രീയത്തിൽ കൃത്യമായിട്ട് പഠിച്ചുകൊണ്ട് ഞങ്ങളുടെ സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ള വികസന അജണ്ടയാണ്. ഇവർ ആ വികസന അജണ്ടയ്ക്ക് മറുവികസന അജണ്ട ഇവർ മുന്നിൽ നടപ്പിലാക്കണം. രാഷ്ട്രീയത്തെ രാഷ്ട്രീയം കൊണ്ടും വികസന കാഴ്ചപ്പാടുകളെ മറുവികസന കാഴ്ചപ്പാടുകളും വെച്ചാണ് നമ്മൾ തെരഞ്ഞെടുപ്പിനെ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്കെതിരെയും നടപടി എടുക്കേണ്ടതെന്നാണ് കോൺഗ്രസ് ചോദിക്കുന്നത്. നിങ്ങൾ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? നിങ്ങളുടെ സംഭാവന പിരിക്കൽ എങ്ങനെയാണ്? അവിടെ പേരുകളില്ലാതെയും വിലാസങ്ങളില്ലാതെയും നിങ്ങൾ പിരിച്ച കണക്കുകൾ അവർ പറയുന്നുണ്ട്. ഇതേ കുറ്റത്തിനാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു 6,000 കോടി ഇപ്പൊ തന്നെ പിടിച്ചെടുക്കണം എന്നാണ് അവർ പറയുന്നത്. ഡോക്ടർ അല്ല, അവരെന്ത് വേണേ പറഞ്ഞോട്ടെ, ഞാൻ അതിനെ ഇതൊന്ന് പറഞ്ഞു തീർന്നോട്ടെ. അത് ഇവർ ഇൻകം ടാക്സിൻ്റെ അപ്പലേറ്റ് അതോറിറ്റിയിൽ റിജക്റ്റ് ചെയ്ത ശേഷം ഇവരെവിടെയാണ് പോയത്? ഇവർ ഡൽഹി ഹൈക്കോടതിയിൽ പോയി. ഇവരുടെ വാദമുഖങ്ങൾ ഒന്നൊന്നായി ഇവർ നിർത്തി. എന്താ ഡൽഹി ഹൈക്കോടതി പറഞ്ഞത്? ഡൽഹി ഹൈക്കോടതി 13 മാർച്ച് 2024 മാർച്ച് അത് റിജക്റ്റ് ചെയ്തു. റിജക്റ്റ് ചെയ്തിട്ട് പറഞ്ഞു ഈ ഡിപ്പാർട്ട്മെൻറ്റിനോട് പരിപൂർണമായിട്ട് റീഅസസ്മെൻറ്റ് പ്രവൃത്തിയുമായി മുന്നോട്ട് പോയിക്കോളാൻ പറഞ്ഞു. കാരണം സോളിഡ് എവിഡൻസ് കൃത്യമായി മറച്ചു വെച്ചതിലും ചെയ്യാത്ത കാര്യങ്ങളിലും സോളിഡ് എവിഡൻസ് ഉള്ളതുകൊണ്ട് ഡിപ്പാർട്ട്മെൻറ്റിന് കൃത്യമായി മുന്നോട്ട് പോയിക്കോളാൻ ഡൽഹി ഹൈക്കോടതി പറയുന്നു. ആ സമയത്ത്
സമയത്ത് ഇവർ ചെയ്യുന്നത് എന്താണ്? പരാജയപ്പെട്ടു എന്ന് ഉറപ്പു വരികയും ഇവരുടെ ഭാഗത്തുണ്ടായിട്ടുള്ള വീഴ്ചകൾ യഥാവിധി ജനങ്ങളിലേക്ക് എത്തുമെന്നറിഞ്ഞപ്പോൾ ഇവരവിടെ വേറൊരു ട്വിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. എന്താ ട്വിസ്റ്റ്? അയ്യോ, ഞങ്ങളുടെ കയ്യിൽ പൈസയില്ല, ട്രെയിൻ ടിക്കറ്റ് ഇല്ല. കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെയായിരുന്നല്ലോ, ട്രെയിനിന് പോകാൻ ടിക്കറ്റിന് കാശില്ല. പണ്ട് നോട്ട് നിരോധനം വന്ന സമയത്ത് പാൻറ്റിൻ്റെ പോക്കറ്റ് കീറിയിട്ട് അയ്യോ കാശിടാൻ എനിക്ക് പോക്കറ്റ് പോലുമില്ല എന്ന് പറഞ്ഞിരുന്നത് ആ ഒരു നാടകം ക്രിയേറ്റ് ചെയ്യാൻ തുടർന്നു. അത് വിജയിച്ചില്ല. അപ്പോൾ പിന്നെ ഇവരെന്താണ് കൊണ്ടുവന്നത്? ഇവർക്കൊരു സിമ്പതി വർക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കുന്നു. ഇവർ ഓരോ ദിവസം ഇതുപോലെ സിമ്പതികൾ വർക്കൗട്ട് ചെയ്ത് എങ്ങനെയെങ്കിലും ജനങ്ങളിൽ നിന്ന് ഇവരുടെ വികസന കാഴ്ചപ്പാടുകൾ ബിജെപി എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ബിജെപിയുടെ കീഴിലുള്ള ഒരു ഏജൻസിയെ കൊണ്ട്, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്ന ഒരു ഏജൻസിയെ കൊണ്ട് ഇവരുടെ അക്കൗണ്ടുകളിൽ ഇടപെടിയിക്കുന്നു. അത് ഒരു പാർട്ടിയുടെ മാത്രമല്ല, രാജ്യത്തെ പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടികൾക്കൊക്കെ ഓരോരോ കാരണം പറഞ്ഞു. ചിലർക്ക് പഴയ പാൻ കാർഡാണ് ഉപയോഗിക്കുന്നത് എന്ന് പറയുന്നു, ചില അക്കൗണ്ടുകളിൽ വ്യക്തതയില്ല എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ നിങ്ങളുടെ സർക്കാരിൻ്റെ കീഴിലുള്ള ഏജൻസിയെ കൊണ്ടാണ് ഈ പരിപാടികൾ ചെയ്യിക്കുന്നത് എന്നത് എത്രമാത്രം നീതീകരിക്കാൻ പറ്റുന്നതാണ് ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ നിൽക്കുമ്പോൾ? ഞാനൊന്ന് ചോദിച്ചോട്ടെ, കാലാവധി കഴിഞ്ഞൊരു ഡ്രൈവിംഗ് ലൈസൻസ് കയ്യിലുണ്ടെന്ന് കരുതി ആ ഡ്രൈവിംഗ് ലൈസൻസും വെച്ച് വീണ്ടും ലാൽജിക്ക് വണ്ടി ഓടിക്കാൻ പറ്റും? ലാൽജിയുടെ പുതിയ വണ്ടിയിൽ ആ വണ്ടി ഓടിച്ച് പോകാൻ പറ്റും? ആ കാലാവധി കഴിഞ്ഞ ലൈസൻസ് വെച്ച് അത് പുതുക്കേണ്ട സമയത്ത് പുതുക്കി അത് കൃത്യമായി നിയമം നടപ്പിലാക്കേണ്ടേ? അടുത്ത് നടപ്പിലാക്കേണ്ടേ? 153A പ്രകാരം കാലാവധി കഴിഞ്ഞ ലൈസൻസ് ഉപയോഗിച്ച് കാര്യങ്ങളൊക്കെ നേരെയാണോ എന്ന് നോക്കുന്നത് ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം മാത്രമാകുമ്പോഴും അത് നമ്മുടെ എതിരാളികൾക്കെതിരെ മാത്രം, എതിർ രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആളുകൾക്കെതിരെ മാത്രമാകുമ്പോഴുമാണ് പ്രശ്നം. അല്ലാതെ എല്ലാവർക്കും ഒരുപോലെയാണെങ്കിൽ കുഴപ്പമില്ല. ഇപ്പൊ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ ഡ്രൈവിംഗ് ലൈസൻസ് ഒരുപോലെ നമുക്ക് എടുക്കാൻ പറ്റില്ല. തെറ്റുണ്ട് അവിടെ ഡോക്ടർ ലാൽ പറഞ്ഞതിലൊരു തെറ്റുണ്ട്. അവിടെ ഡോക്ടർ ലാൽ പറഞ്ഞതിലൊരു തെറ്റുണ്ട്. ബി ജെ പിയുടെ അന്വേഷണ ഏജൻസി അല്ല അത്, കേന്ദ്ര സർക്കാരിൻ്റെ. അത് ഏത് രാഷ്ട്രീയ പാർട്ടി ഭരിച്ചാലും ആ സർക്കാരിൻ്റെ കീഴിൽ വരുന്ന അന്വേഷണ ഏജൻസി. അപ്പോൾ ഈ അന്വേഷണ ഏജൻസികളൊക്കെ സർക്കാരിൻ്റെ വകയാണെന്നൊക്കെ നിങ്ങളിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതൊക്കെ തെറ്റാണോ? കേരളത്തിലൊക്കെ നിങ്ങൾ അങ്ങനെയല്ലല്ലോ പറയുന്നത്. ഇവിടെ ഒരു സർക്കാരിൻ്റെ അന്വേഷണ ഏജൻസി, അത് പിണറായി വിജയൻ്റെ പോലീസ് എന്നൊക്കെ അല്ലേ നിങ്ങൾ പറയുന്നത്? അപ്പോൾ ആ അർത്ഥത്തിൽ നമ്മൾ എടുക്കുമോ? രാഷ്ട്രീയമാണ് സാർ, നിങ്ങളുടെ നിയന്ത്രണത്തിലുള്ള അന്വേഷണ ഏജൻസികളാണ് ഇഡിയും ഈ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റും ഒക്കെ. അല്ല, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻ്റ് ചെയ്തതിൽ എവിടെയാണ് ഡോക്ടർ ലാൽ ഒരു തെറ്റിനെ കണ്ടെത്തുന്നത് ഒന്ന് പറയാമോ? കൃത്യമായ സമയത്ത് കൊടുക്കേണ്ട കാര്യങ്ങൾ കൊടുക്കേണ്ട ബാധ്യതയുണ്ടോ? അത് കൊടുത്തില്ലെങ്കിൽ ഇൻകം ടാക്സ് ഒരു നോട്ടീസ് പുറപ്പെടുവിക്കുന്നത് തെറ്റാണോ? ആ നോട്ടീസ് പുറപ്പെടുവിക്കുമ്പോൾ അവർ അതിനെ മൈൻഡ് ചെയ്യാത്തത് തെറ്റല്ലേ? ആ മൈൻഡ് ചെയ്യാതിരുന്ന സമയത്ത് പിന്നീട് പ്രശ്നമാകുമെന്ന് കണ്ടപ്പോൾ അവർ കമ്മീഷണറുടെ അടുത്ത് പോയില്ലേ? ട്രിബ്യൂണലിൽ പോയില്ലേ? അവർ അപ്പലേറ്റ് ട്രിബ്യൂണലിൽ പോയില്ലേ? ഇനി ഇപ്പോൾ നിങ്ങൾ വീണ്ടും അധികാരത്തിലേക്ക് എത്തുമെങ്കിൽ നിങ്ങൾ അല്ലെങ്കിൽ അടുത്ത അധികാരത്തിൽ എത്തുന്ന സർക്കാർ അത് അപ്പോൾ അത് ചെയ്യണം, മുന്നോട്ട് കൊണ്ടുപോകണം. അതല്ലാതെ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ വന്ന് അക്കൗണ്ട് ഫ്രീസ് ചെയ്യുക, അവരെ ഇനി അരങ്ങാൻ സ്റ്റണ്ടുമല്ല. എൻ്റെ ലാലെ, ഞങ്ങൾക്കിത് തെരഞ്ഞെടുപ്പ് വിഷയവുമല്ല, തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടുമല്ല. നിങ്ങളതിനെ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് ഇതൊരു തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടായി കാണുകയാണ്. അല്ലെന്ന് ഞങ്ങൾ പറയുന്നത് എന്താണ് ഡോക്ടർ? ശരി, അപ്പോൾ ഇതേ കുറ്റം ബി ജെ പി ചെയ്തിട്ടുണ്ടെങ്കിൽ ബി ജെ പിക്ക് എതിരെ നോട്ടീസ് വരണ്ടേ? ബി ജെ പിക്ക് ഈ തെറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? ബി ജെ പിയുടെ കാര്യത്തിൽ 2017-18 92 സംഭാവനകൾ പേരില്ലാതെ വന്നിട്ടുണ്ട്, അതിൻ്റെ കണക്കുകളും വന്നിട്ടുണ്ട്. അതുപോലെ ഒരു 1297 സംഭാവനകൾ 42 കോടിയോളം മൂല്യമുള്ളവ വിലാസങ്ങളില്ലാതെ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടൊരു കണക്ക് വന്നിട്ടുണ്ട്. ഇതുപോലെ പലതും ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കണക്കുകളൊക്കെ കഴിഞ്ഞ 2 കൊല്ലത്തെ കണക്കുകൾ വേറെ വന്നിട്ടുണ്ട്. അതിലൊക്കെ ബി ജെ പി ചെയ്ത തെറ്റുകളെക്കുറിച്ച് ഈ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻ്റ് ഒന്നും പറയുകയോ നോട്ടീസ് കൊടുക്കുകയോ ചെയ്തിട്ടില്ല എന്നൊരു പരാതി ഉണ്ടെങ്കിൽ അതെങ്ങനെയാണ് ആളുകൾക്ക് മുമ്പിൽ പറയുക? ബി ജെ പി ഇന്ത്യ രാജ്യത്ത് കോൺഗ്രസ് എന്നല്ല, കമ്മ്യൂണിസ്റ്റ് എന്നല്ല, ബി ജെ പി എന്നല്ല, ആം ആദ്മി എന്നല്ല, ഡി എം കെ എന്നല്ല, വി ആർ എസ് എന്നല്ല, ഏത് രാഷ്ട്രീയ സംഘടനയാണെങ്കിലും അവർ ചെയ്യേണ്ട നടപടിക്രമങ്ങൾ നിയമാനുസൃതമായി റൂൾ ഓഫ് ലോ നിലനിൽക്കുന്ന നാട്ടിൽ കൃത്യമായി തന്നെ ചെയ്യപ്പെടണം. അതിലെന്താ സംശയമുള്ളത്? ആ നിയമമൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാലോ. അങ്ങനെ വരുമ്പോൾ ബി ജെ പിക്കെതിരെ അത് വന്നോ? അതിന് നടപടി കൊടുക്കും, അത് റെഗുലറൈസ് ചെയ്യും, അത് റാക്ടിഫൈ ചെയ്യും. ഇതൊക്കെ സ്വാഭാവികമല്ലേ?
ബി ജെ പിക്കെതിരെ ആക്ഷൻ എടുത്തോ? ബി ജെ പിക്കെതിരെ അന്വേഷണ ഏജൻസി ആക്ഷൻ എടുക്കേണ്ട ഒരു കാര്യമുണ്ട്, അല്ലെങ്കിൽ ബി ജെ പി അത് കൃത്യമായി നടപ്പിലാക്കിയിട്ടില്ല എങ്കിൽ അവർ അന്വേഷണ ഏജൻസി തീരുമാനം എടുക്കുന്നേ, അവർ ആക്ഷൻ എടുക്കുന്നേ കുറിച്ച് നിങ്ങളുടെ കയ്യിൽ മറുപടി ഉണ്ടല്ലോ. അതേപോലെ ബി ജെ പിയുടെ കാര്യത്തിലും പറയൂ. നിങ്ങളുടെ ഇന്നത്തെ ചർച്ച എന്താ? അല്ല, നിങ്ങളുടെ ചർച്ച അതായിരുന്നല്ലോ. കോൺഗ്രസിൻ്റെ ഇന്ന് വന്ന നോട്ടീസ് ഭീകരവാദമാണ്, ഫാസിസത്തിൻ്റെ ഭാഗമാണ്, ഡെമോക്രസി തകർന്നടിഞ്ഞു പോകാൻ പോവുകയാണെന്നൊക്കെയല്ലേ നിങ്ങൾ ചർച്ച ചെയ്യുന്നത്? അപ്പോൾ കോൺഗ്രസ്സിന് എന്താണ് സംഭവിച്ചത്, എന്താണ് കോൺഗ്രസിൻ്റെ നോട്ടീസിൻ്റെ കണ്ടന്റ്, ആ കണ്ടന്റിൽ കോൺഗ്രസ്സിന് വരുത്തിയ വീഴ്ചകൾ എന്താണ് എന്നുള്ളതൊക്കെ പഠിച്ചു തന്നെ വന്നാലല്ലേ. അല്ല, അതാണ്, അത് മാത്രം പറഞ്ഞാൽ പോരല്ലോ. കോൺഗ്രസ്സിന് എന്തൊക്കെ കുഴപ്പങ്ങൾ ഉണ്ടെന്ന് നിങ്ങൾ പറയുമ്പോൾ എടുത്തില്ല എന്ന് കൂടി നിങ്ങൾ പറയണമല്ലോ. അതാണല്ലോ കോൺഗ്രസിന്റെ മറുപടി. അതിൽ ഞങ്ങൾ തൊടില്ല. ഞങ്ങൾ ഇന്നത്തെ ദിവസം കോൺഗ്രസിനെതിരെ മാത്രമേ സംസാരിക്കൂ, ഞങ്ങൾക്കെതിരെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ അത് ക്യാപ്സ്യൂളുമായിട്ട് വന്നിട്ടില്ല എന്നൊക്കെ പറയുന്നത് എന്ത് ഉത്തരമാണ് സാർ? ഞങ്ങൾക്ക് ക്യാപ്സ്യൂൾ തരാറില്ല സാർ, ഞങ്ങൾ ക്യാപ്സ്യൂളും കൊണ്ട് വരാറില്ല. ഞങ്ങൾ കൃത്യമായി പഠിച്ചിട്ടാണ് വരാറുള്ളത്. ശ്രീ, ഞങ്ങളുടെ ക്യാപ്സ്യൂൾ എന്ന് ഞങ്ങൾ കൃത്യമായിട്ട് എന്താണ് അതിൽ നിന്ന് ഞാൻ ഹൈഡ് ചെയ്തിട്ടില്ലല്ലോ ലാൽ. കൃത്യമായിട്ട് ഞാൻ പറഞ്ഞില്ലേ, ബി ജെ പി എന്ന് മാത്രമല്ല ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന എല്ലാ രാഷ്ട്രീയ സംഘടനകളും കൃത്യമായി ചെയ്യേണ്ട കാര്യങ്ങൾ നിയമാനുസൃതമായി തന്നെ ചെയ്തു പോകണം. ആ ചെയ്തു പോകുന്നതിൽ വീഴ്ച വരുത്തിട്ടുണ്ടെങ്കിൽ കോൺഗ്രസിന്റെ അവർക്ക് കൊടുത്ത നോട്ടീസിൽ പറയുക നിങ്ങൾ ഇത്ര പിഴ അടക്കണമെന്ന് പറയുക, എന്നിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക വലിയ ന്യായം പറയുക, രാജ്യത്ത് നിയമം നടപ്പിലാക്കണം, റൂൾ ഓഫ് ലോ ഉള്ള നിയമ രാജ്യമാണ്, അതുകൊണ്ട് ഇലക്ഷൻ ആണോ എന്ന് നോക്കേണ്ടതില്ല, എല്ലാം നടപ്പിലാകണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷെ കഴിഞ്ഞ 7 വർഷമായിട്ട് നിങ്ങൾ വാങ്ങിയ ഈ പറയുന്ന നിയമ പ്രകാരമല്ലാത്ത രീതിയിലുള്ള പൈസ എന്ന് കോൺഗ്രസ് ഇപ്പോൾ ആരോപിക്കുന്ന ഒരു കണക്കുണ്ട്. 4,617.58 crore നിങ്ങൾ ഇപ്പോൾ അടയ്ക്കേണ്ടതാണ്. അത് നിങ്ങളെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് അതിനുവേണ്ടി മിനക്കെടാത്തതുകൊണ്ടാണ് ഡോക്ടർ ലാൽ ആരോപിച്ചതാണ്. ഡോക്ടർ ലാൽ പറഞ്ഞതിൽ അതിൽ കൃത്യമായ മറുപടി ഉണ്ട്. കോൺഗ്രസ് നിങ്ങളുടെ സഖ്യകക്ഷിയായിട്ടുള്ള ഇന്ത്യ മുന്നണിയുടെ പ്രധാനിയായിട്ടുള്ള കോൺഗ്രസ് ആരോപിക്കുന്ന ഞങ്ങളുടെ നിങ്ങൾ പറഞ്ഞ വിഷയം കോൺഗ്രസിൻ്റെ വിഷയം ഞങ്ങൾ ആരോപിച്ചതല്ലേ സാർ. അത് ഡൽഹി ഹൈക്കോടതി കൃത്യമായി കണ്ടെത്തിക്കൊണ്ട് കണക്കുകൾ ഇവരുടെ പറഞ്ഞ കാര്യങ്ങൾ ശരിയല്ല, സോളിഡ് എവിഡൻസ് അപ്പുറത്തുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഹൈക്കോടതിയാണ് എങ്ങോട്ട് ബി ജെ പിക്ക് പ്രശ്നമില്ലെന്നാണോ? ബി ജെ പിക്ക് ഇങ്ങനെ ഒരു കണക്ക് കോൺഗ്രസിന്റെ വെറും ആരോപണമാണ്, അല്ലാതെ ബി ജെ പിക്ക് ഇങ്ങനെ ഒരു പിഴ അടക്കേണ്ടതില്ല എന്നാണോ ഉല്ലാസ് ബാബു പറയുന്നത്? എൻ്റെ പൊന്നു ഡോക്ടർ ലാലെ, ഞാൻ കൃത്യമായി പറഞ്ഞു ബി ജെ പി എന്ന് മാത്രമല്ല എല്ലാ രാഷ്ട്രീയ സംഘടനകൾ ചെയ്യേണ്ട കാര്യങ്ങൾ എല്ലാ രാഷ്ട്രീയ സംഘടനകളും കൃത്യമായി ചെയ്യണം. കോൺഗ്രസ് ആരോപണം ഉന്നയിച്ചതിൻ്റെ പേരിൽ ആ ആരോപണങ്ങൾക്ക് ഞങ്ങൾക്ക് മറുപടി പറയണം. ചർച്ചയുടെ പ്രാധാന്യം ഞാൻ തിരിച്ചു വരാം. ശ്രീ, ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷനിലേക്കുള്ള പോക്കാണ്, അതുകൊണ്ടാണ് ഞങ്ങൾ ഇതുപോലെയുള്ള രാഷ്ട്രീയ നാടകങ്ങൾക്ക്. ഞാൻ വരാം. അത് നിങ്ങൾ പറയുന്നത് വിശ്വസിക്കണമായിരുന്നുവെങ്കിൽ നിങ്ങൾക്കെതിരെ ബി ജെ പിക്കെതിരെ എന്താണ് സംഭവിച്ചത്, നോട്ടീസ് എന്തുകൊണ്ട് വന്നില്ല എന്ന് കൂടി പറയണമായിരുന്നു. അത് മാത്രം മനസ്സിലാകുന്നില്ല, ആ ഉത്തരം വരുന്നില്ല. അത് ഞാൻ ഇന്ന് പഠിച്ചിട്ട് വന്നില്ല എന്ന് ഉല്ലാസ് ബാബു നേരത്തെ പറഞ്ഞു. നിങ്ങളുടെ കയ്യിൽ തെളിവുകളില്ലേ? ഇങ്ങനെ ബി ജെ പി പ്രശ്നമില്ലേ? നിങ്ങൾക്ക് ബി ജെ പിക്ക് ഇല്ലേ? അവർക്ക് ഇത്രയും കോടി രൂപ അടക്കേണ്ടതുണ്ടോ? അവർക്ക് എതിരെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് തൽക്കാലം നോട്ടീസ് കൊടുക്കാത്തത് ഇങ്ങനൊരു പ്രശ്നമില്ലാത്തത് കൊണ്ടാണോ? നിങ്ങളിങ്ങനെ പറഞ്ഞുണ്ടാക്കുന്നതാണോ ഈ ഭീകരതയൊക്കെ? അത് തോൽക്കുമെന്നുള്ള ഭയമാണ് സർ. ആ ഭയത്തിന്റെ അടിസ്ഥാനത്തിൽ സേനാപതി വേണു താങ്കളോടാണ് താങ്കൾ പറഞ്ഞത്. അല്ല, ഞാൻ ബി ജെ പിയുടെ പ്രതിനിധി ഇടയ്ക്ക് പറഞ്ഞ ഒരു ശകലം വിട്ടുപോയി. അല്ല, ഞാൻ അപ്പോ ഇവിടെ
ലാലേ, ഈ ഇൻകം ടാക്സ് കൊടുക്കാനുള്ള ബാധ്യത കോൺഗ്രസ് പാർട്ടിക്ക് മാത്രമേ ഉള്ളൂ? ഇന്ന് ബഹുമാന്യായ ജയറാം രമേശ് നിങ്ങൾ ഇതിനിടയ്ക്ക് ചർച്ച ചെയ്തതെന്ന് എനിക്കറിയില്ല, ഞാൻ കണക്ഷൻ കയറ്റി. ഞങ്ങൾ ഇന്നൊരു കണക്ക് പുറത്തു വിട്ടു, അതായത് 4,617 സംതിങ് കോടി ഇത്രയും. അതായത് അത് വെറുതെ പറഞ്ഞതല്ല, BJP അവരുടെ വെബ്സൈറ്റിൽ ഇപ്പൊ ഞങ്ങൾക്ക് എടുത്ത അതേ മാനദണ്ഡ പ്രകാരമാണ് എങ്കിൽ അവര് ഏറ്റവും ചുരുങ്ങിയത് ഒരു 4,500 കോടി രൂപ അവര് ഇപ്പൊ കൊടുക്കേണ്ടതാണ്. ഞാൻ ചോദിക്കുന്നു, ഉല്ലാസ് ബാബു, നിങ്ങൾക്ക് നോട്ടീസ് ബാധകമല്ലേ? നിങ്ങൾക്ക് ഇൻകം ടാക്സ് ബാധകമല്ലേ? നിങ്ങൾക്ക് ഈ രാജ്യത്ത് കണക്ക് കൊടുക്കുക, അക്കൗണ്ട്, ഈ 13A പ്രകാരമുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് ബാധകമല്ലേ? അതോ അത് കോൺഗ്രസിന് മാത്രമാണോ ബാധകമായിട്ടുള്ളത്? നമ്പർ വൺ. രണ്ട്, ഞാൻ അങ്ങോട്ട് ചോദിക്കുന്നു, അങ്ങ് പറഞ്ഞു ഞങ്ങൾ ഇൻകം ടാക്സ് അപ്പലറ്റ് അതോറിറ്റിയിൽ പോയിരുന്നു, ഞങ്ങൾ ഇൻകം ടാക്സ് കമ്മീഷണറേറ്റിൽ പോയിരുന്നു, ഇതൊക്കെ ശരിയാണ്, ഞങ്ങൾ ഡൽഹിയിൽ ഹൈക്കോടതിയിലും പോയി. ഞങ്ങൾ ചോദിക്കുന്നത്, നിങ്ങൾ 135 കോടിയാണല്ലോ ഞങ്ങളിൽ നിന്ന് പിഴ വേണമെന്ന് പറയുന്നത്, ഞങ്ങളുടെ 270 കോടിയുടെ അക്കൗണ്ട് എന്തിനാണ് ഫ്രീസ് ചെയ്യുന്നത്? അതാണല്ലോ ഞങ്ങൾക്ക് മനസ്സിലാകാത്തത്. ആ അക്കൗണ്ട് ഫ്രീസ് ചെയ്തും അതിനെക്കുറിച്ചൊരു വ്യക്തതയും അതിൻ്റെ കണക്കുകളും നിൽക്കുമ്പോൾ തന്നെ നിങ്ങൾ വീണ്ടും ഞങ്ങളോട് പറയുന്നു 1,800 സംതിങ് കോടി പിന്നെയും നിങ്ങൾ അടയ്ക്കണം എന്നുള്ളത്. അപ്പോഴാണ് ഞങ്ങൾ ചോദിക്കുന്നത്, നിങ്ങൾ ഇന്നെ വരുമാനം, നിങ്ങൾ സോഴ്സ് വെളിപ്പെടുത്താത്ത ഒരുപാട് കണക്കുകളുണ്ട്, നിങ്ങൾ ഞങ്ങൾക്കെതിരെ ചുമത്തിയ ആരോപണം എന്താണെന്നറിയോ? ഞങ്ങളുടെ MP മാരും MLA മാരും കൊടുത്ത അവർക്ക് കിട്ടിയ 14 ലക്ഷം രൂപ, ആ 14 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ അത് സോഴ്സിൽ ഇൻകം പിടിച്ചതിന് ശേഷം കൊടുത്തിരിക്കുന്നതാണ്, കൊടുത്ത വരുമാനമാണ് ഈ 14 ലക്ഷം രൂപ. അതിനാണ് ഞങ്ങൾക്ക് ഡ്യൂ ഇൻകം ടാക്സ് ഞങ്ങൾ അടച്ചില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ ഈ ഈ ആരോപണങ്ങൾ തുടങ്ങിയത്. അതെന്തും ആയിക്കൊള്ളട്ടെ, ഞാൻ ചോദിക്കുന്നത് ഞങ്ങൾക്ക് മാത്രമാണോ ഇത് ബാധകമായിട്ട്? ഈ കോൺഗ്രസിന്റെ അക്കൗണ്ട് മരവിപ്പിക്കുന്നു, നിങ്ങൾ എന്തിനാ NSU അക്കൗണ്ട് മരവിപ്പിക്കുന്നത്? നിങ്ങൾ എന്തിനാണ് ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെ അക്കൗണ്ട് മരവിപ്പിക്കുന്നത്? അപ്പോ കോൺഗ്രസും അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന പോഷക സംഘടനകളും ചലിക്കാൻ പാടില്ല. ഒരു ജനാധിപത്യ രാജ്യത്ത് നമുക്ക് എല്ലാവർക്കും അറിയാവല്ലോ, രാഷ്ട്രീയ പാർട്ടി പ്രവർത്തിക്കണമെങ്കിൽ രാഷ്ട്രീയ പാർട്ടിക്ക് ഫണ്ട് വേണം, അത് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നടത്തും. ഇപ്പൊ ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ നേതാക്കൾ തെരഞ്ഞെടുപ്പ് ഞങ്ങളുടെ അല്ല നിങ്ങളുടെ നേതാക്കൾ അതെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഡൽഹിയിൽ നിന്ന് ശ്രീ രാഹുൽ ഗാന്ധി വരുന്നു, അല്ലെ പ്രിയങ്ക ഗാന്ധി വരുന്നു, സോണിയാഗാന്ധി വരുന്നു, മല്ലികാർജ്ജുന ഖർഗെ വരുന്നു, ഇവർക്ക് ചാർട്ടേഡ് വിമാനമാണ്, അത് മുൻകൂട്ടി പണം അടച്ചുവെങ്കിൽ മാത്രമേ ആ വിമാന കമ്പനികൾ വിമാനം കൊടുക്കത്തുള്ളൂ, അല്ല ഞങ്ങൾ പിന്നെ പണം തന്നേക്കാമെന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും നടക്കുന്ന കാര്യമില്ല. അപ്പൊ ഞാൻ പറഞ്ഞത്, ഒരു രാജ്യത്തെ ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമായി ഞങ്ങൾ ഈ പണം സ്വീകരിച്ചത് ഏതെങ്കിലും ഹവാല ഇടപാടിലൂടെയാണോ, അല്ലെ നിയമവിരുദ്ധമായ മാർഗത്തിലൂടെയാണോ, അതല്ല ഏതെങ്കിലും കളങ്കിതരായ വ്യക്തികളിൽ നിന്ന് മേടിച്ചതാണോ, അങ്ങനെ ഒരു ആക്ഷേപമില്ലോ? ഇല്ല, കള്ളപ്പണം ഞങ്ങൾ അടിച്ചുണ്ടാക്കി, ഈ ആക്ഷേപമൊന്നും ഞങ്ങൾക്കില്ലല്ലോ, നിങ്ങൾക്കില്ലല്ലോ. നിങ്ങൾ പറയുന്നത് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന സംഭാവനകൾ, ആ സംഭാവന നമുക്കറിയാം 2000 to 2020 വരെ അതാണ് എങ്കിൽ അതിന് സോഴ്സ് വെളിപ്പെടുത്തുക, എന്താ പറഞ്ഞേ അക്കൗണ്ട് വഴിയേ പറ്റുള്ളൂ, 2000 താഴെയുള്ളതാണ് എങ്കിൽ നേരിട്ട് മേടിക്കാം, അതൊക്കെ ആയിരുന്നല്ലോ മുമ്പത്തെ നിയമം. ഇതിനെല്ലാം മറികടക്കുന്നതിന് വേണ്ടിയാണ് നിങ്ങൾ ഇലക്ട്രൽ ബോണ്ട്, നമ്മുടെ വിഷയം ഇലക്ട്രൽ ബോണ്ട് അല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് ഇലക്ട്രൽ ബോണ്ട് വഴി എത്ര വേണമെങ്കിലും സ്വീകരിക്കാം, സംഭാവനകളാകാം, അതൊന്നും ആർക്കും ചോദ്യം ചെയ്യാൻ പാടില്ല. പക്ഷേ കോൺഗ്രസ് പാർട്ടിക്ക് ആരെങ്കിലും സംഭാവന കൊടുത്തു കഴിഞ്ഞാൽ കോൺഗ്രസിന്റെ ധൈര്യം, BJPക്കും ഇതുപോലെയുള്ള പണമുണ്ട്, BJPയും ഇതുപോലെ പേരും മേൽവിലാസവും ഇല്ലാത്ത പണം വാങ്ങി കൈവശം വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്ക് അത് വാങ്ങി വെക്കാമെന്ന് കരുതിയാണോ നിയമം തെറ്റിച്ചും നികുതി അടയ്ക്കാതെയും കൈവശം നിങ്ങൾ പോയിക്കൊണ്ടിരുന്നത്? അല്ല, നികുതി അടയ്ക്കാതെ അല്ല, അല്ലാലേ നികുതി അടയ്ക്കാതെ അല്ലല്ലോ, ഞാൻ പറഞ്ഞില്ലേ MP മാരുടെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് അത് ഇൻകം അറ്റ് സോഴ്സിൽ ഡിഡക്ട് ചെയ്തതിന് ശേഷമാണ് തന്നിരിക്കുന്നത്. പിന്നെ അതിന് ഞങ്ങൾ രണ്ടാമതൊരു MP മാരുടെയും MLA മാരുടെയും കോൺട്രിബ്യൂഷൻ ആയ 14 ലക്ഷത്തിന് ഞങ്ങളൊരു നികുതി അടയ്ക്കേണ്ടതില്ല. അത് മുതലാണ് ഇവര് ഈ ഈ ഇത് എന്താ പറഞ്ഞ ഈ കള്ളത്തരങ്ങൾ കണ്ടെടുത്തു എന്ന് പറഞ്ഞ് ഈ ആരോപണവുമായിട്ട് ഇവർ വന്നിരിക്കുന്നത്, ഈ നോട്ടീസുമായിട്ട് വന്നിരിക്കുന്നത്, ഇതിനൊക്കെ ഞങ്ങൾ വ്യക്തമായ മറുപടികൾ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ കൊടുക്കുന്ന മറുപടികളൊന്നും ഞങ്ങൾ അംഗീകരിക്കുകയല്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ കോൺഗ്രസിന്റെ അക്കൗണ്ട് മുഴുവൻ മരവിപ്പിക്കുകയാണ്. ഇനി എന്താ പറഞ്ഞേ ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടം കഴിയുന്നത് വരെ ഇതൊന്നും പ്രവർത്തിക്കാൻ പറ്റത്തില്ല എന്ന് ഞാൻ ഉല്ലാസ് ബാബുവിനോട് വിനീതമായിട്ട് ചോദിക്കുന്നു. ഉല്ലാസ് ബാബു, 26,000 കോടി രൂപ നികുതി വെട്ടിച്ചിട്ട് പോയ നീരവ് മോദി, ലളിത് മോദി, പിന്നെ ഏതാ ഒരു മോദി കൂടെ ഉണ്ടല്ലോ, വിജയ് മല്യ, അതുകൂടാതെ വിജയ് മൽഹോത്ര, അല്ല ഇവരൊക്കെ ഈ രാജ്യത്തിന്റെ വെട്ടിച്ചുകൊണ്ടുപോയ തുകയെന്ന് പറയുന്നത് അത് ബാങ്കുകളിൽ ഈ നാട്ടിലെ സാധാരണക്കാരൻ നിക്ഷേപിച്ച തുകകൾ, ആ തുകകൾ മുഴുവനാണ് പല ലോണുകളുടെ രൂപത്തിൽ അടിച്ചുകൊണ്ട് പോയ ഇവർക്ക് ആർക്കും നിയമമൊന്നും ബാധകമല്ലേ? ഇവരെ ഒന്നും പിടിക്കേണ്ടതില്ലേ? കോർപ്പറേറ്റുകൾ നമ്മുടെ നാട്ടിൽ പൊതുമേഖലാ ബാങ്കുകൾക്ക് അടയ്ക്കേണ്ട തുകയുടെ ഈ അടുത്ത ദിവസം ഒരു കണക്ക് വന്നതുകൊണ്ട് 26,000 കോടി രൂപയാ ഇവരെടുത്തിരിക്കുന്ന തുക ഇവരടയ്ക്കാതെ നിൽക്കുന്നത്. ഇതൊന്നും ബാധകമല്ല. ഞങ്ങൾ 135 കോടി
ഞങ്ങൾ 135 കോടി രൂപ കൊടുത്തില്ല. അതാണല്ലോ ഇപ്പൊ നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ ഒരു കുറ്റകൃത്യമായിട്ട് വന്നിരിക്കുന്നത്. ഞങ്ങൾ ഇതിന് ഇപ്പൊ നിങ്ങൾക്ക് അധികാരമുണ്ട്, ആനപ്പുറത്ത് ഇരിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് പട്ടിയെ പേടിക്കേണ്ട കാര്യമില്ല. പക്ഷേ കുറച്ച് കാലം കഴിയുമ്പോഴത്തേക്കും ഒന്നുകിൽ ആന മടുത്ത് കഴിയുമ്പോൾ താഴെയിടും, അതല്ല എങ്കിൽ മൂട് പൊള്ളി കഴിയുമ്പോഴത്തേക്കും ആനപ്പുറത്ത് ഇറങ്ങേണ്ടി വരും. ശ്രീ സേനാപതി വേണു, ഒറ്റക്കാര്യം. അപ്പൊ ഇതൊരു വലിയ പ്രശ്നമാണ്. ഈ ഇഡിയും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റും ഒക്കെ ബി ജെ പി പറയുന്നത് പോലെ കാര്യങ്ങളൊക്കെ കേൾക്കുന്നു. നേതാക്കന്മാരെയും പാർട്ടികളെയും ഒക്കെ ഇതുപോലെ വല്ലാത്ത രീതിയിൽ പീഡിപ്പിക്കുന്നുണ്ട്, ഹരാസ് ചെയ്യുന്നുണ്ട്. ഇതാ ഇപ്പോൾ നിങ്ങളുടെ അവസ്ഥ വന്ന് പെട്ടത് നിങ്ങൾക്ക് തന്നെ അറിയാം. അപ്പോൾ നേരത്തെ പ്രകാശൻ മാഷ് പറഞ്ഞതുപോലെ നിങ്ങൾക്ക് കിട്ടിയ അവസരത്തിൽ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതല്ലോ. ഇനിയെങ്കിലും മുന്നോട്ട് കാര്യങ്ങൾ പോകണമല്ലോ. അവിടെ നിങ്ങൾ ഈ പറയുന്ന ഇഡിക്കെതിരെയും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിനെതിരെയും ബി ജെ പിക്കെതിരെയും ശക്തമായി CPM ഇടതുപക്ഷമൊക്കെ പറയുന്ന കാര്യങ്ങൾക്കൊപ്പം തന്നെ നിൽക്കേണ്ട ഒരു അവസ്ഥയിലാണ് ഇപ്പോഴുള്ളത്. ഡൽഹിയിൽ അങ്ങനെയാണ്. വി ആർ നോട്ട് അഗൻസ്റ്റ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ്. നമ്മൾ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിനെതിരെയോ ഇഡിക്കെതിരെയോ അല്ലല്ലോ. അതിനെ ദുരുപയോഗം ചെയ്തുകൊണ്ട് എതിരാളികളെ തകർക്കാൻ വേണ്ടി നിയമവിരുദ്ധമായിട്ട് അതിനെ ഉപയോഗിക്കുന്നു. ആ ഉപയോഗത്തെയാണ് കോൺഗ്രസ് ചോദ്യം ചെയ്യുന്നത്. നമ്മൾ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് അതെ, ആ നിയമവിരുദ്ധമായി അവയെ ഉപയോഗിച്ചുകൊണ്ട് സർക്കാരുകളെയും ഉദ്യോഗസ്ഥരെയും നേതാക്കളെയും പീഡിപ്പിക്കുന്നു എന്ന് CPM പറഞ്ഞതാണ് നേരത്തെ. അല്ല, കോൺഗ്രസ് ഇത് വളരെ മുമ്പ് തന്നെ പറഞ്ഞതല്ലേ? ഈ അപകടത്തെ കുറിച്ച് കോൺഗ്രസ് വളരെ മുമ്പ് തന്നെ പറഞ്ഞതല്ലേ? കോൺഗ്രസ് ഈ അപകടത്തെ കുറിച്ച് വളരെ മുമ്പ് തന്നെ ഇപ്പൊ ആരാണ് ആദ്യം ഇത് പറഞ്ഞതെന്നാണോ തർക്കം? ഇതിപ്പോ ആരാദ്യം പറഞ്ഞതെന്നാണോ തർക്കം? അല്ലാതെ ഈ പറഞ്ഞ കാര്യത്തിൽ കാര്യങ്ങളൊന്നും ഇല്ല. ED അങ്ങനെയല്ല. ഇന്ന് തന്നെ KPCC അധ്യക്ഷൻ പറഞ്ഞെന്താണല്ലോ നമ്മൾ കേട്ടല്ലോ. ED ഇവിടെ കേരളത്തിൽ അന്വേഷിക്കുന്നതൊക്കെ വേറെ കാര്യങ്ങളാണ്. അതിൽ അദ്ദേഹത്തിന് തർക്കമില്ല. കേരളത്തിൽ സെയിം നിലപാടാണോ? ശ്രീ സേനാപതി പെട്ടെന്ന് പറഞ്ഞാൽ എനിക്ക് പ്രകാശമാഷിലേക്ക് പോകാം. അല്ല, ഞാൻ പറഞ്ഞല്ലോ, കേരളത്തിൽ ഇപ്പോൾ നടക്കുന്ന ED, അതായത് ഈ മിനിഞ്ഞാന്നാള് പ്രഖ്യാപിച്ച ED അന്വേഷണവും ഈ വിഷയവുമായിട്ട് കൂട്ടിക്കലർത്തേണ്ട ഒരു കാര്യമല്ല. അത് രണ്ടും എൻറയർലി ഡിഫറൻറ്റ് വിഷയമാണ്. അത് രണ്ടായിട്ട് തന്നെ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോൾ ഇവിടുത്തെ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം ഈ, അതുകൊണ്ടാണ് നിങ്ങളുടെ കേസ് ദുർബലമാകുന്നത്. നിങ്ങളുടെ കേസ് രാഷ്ട്രീയമായി ജനങ്ങൾ ശ്രദ്ധിക്കാത്തത്. നിങ്ങൾക്ക് CPM അടിക്കാനുള്ള വടി കിട്ടുമ്പോൾ നിങ്ങൾ ഉടനെ എടുത്ത് ED കൊള്ളാം, ആ ED വന്നല്ലോ കൊള്ളാം, അവിടെ പോയി പിടിച്ചോട്ടെ എന്നൊക്കെയാണ് നിങ്ങൾ കാണുന്നത്. അല്ലെങ്കിൽ IT ആണെങ്കിലും നിങ്ങൾ അതുപോലെ തന്നെ കാണും. മറ്റേത് ഏജൻസി ആണെങ്കിലും നിങ്ങൾ അതുപോലെ കാണും. പക്ഷെ നിങ്ങളുടെ കാര്യം വരുമ്പോൾ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അവർ പിടിക്കില്ലേ? എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ പിടിക്കില്ലേ? അതാണല്ലോ, അതാണല്ലോ നമ്മൾ പറയുന്നത്. അപ്പൊ ഇവിടെ ED വേറെ ചില ഉദ്ദേശത്തിലാണ് വരുന്നത്. ആ ഉദ്ദേശം എന്താ എന്നുള്ളത് അത് വളരെ കൃത്യമായിട്ട് തന്നെ KPCC പ്രസിഡന്റ്. ശരി, പ്രകാശം മാഷ, അപ്പോ ഇങ്ങനെയാണ് കാര്യങ്ങൾ കോൺഗ്രസ് വീണ്ടും മനസ്സിലാക്കുന്നതെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളിലെ അവരുടെ അവസ്ഥ വല്ലാതെ മോശമാണ് എന്ന് പറയുന്നതിൽ ആളുകൾക്ക് തോന്നുന്ന ഒരു അലിവും കൂടി ഈ പറയുന്ന രാഷ്ട്രീയം പറയുന്നതോടുകൂടി തീർന്നു കിട്ടുകയല്ലേ ചെയ്യുന്നത്? കോൺഗ്രസിനെ സംബന്ധിച്ച് കുറെ കാലമായി അവരെ കുറിച്ച് പറയുമ്പോൾ 5-3-20 ബാക്കി ആളുകളെ കുറിച്ച് പറയുമ്പോൾ 5-3-13 അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ ഇപ്പോൾ ഉല്ലാസ് ബാബുവിൻ്റെ ചർമ്മശക്തിയെ അഭിനന്ദിക്കാതിരിക്കാൻ നിർത്തിയില്ല. അദ്ദേഹം പറയുന്നു ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷന് വേണ്ടിയല്ലേ BJP നിൽക്കുന്നത്. അതുകൊണ്ടാണല്ലോ ഇവിടെ ഭൂരിപക്ഷം തങ്ങൾ BJP ഗവൺമെൻറ്റിന് ഭൂരിപക്ഷം ഇല്ലാത്ത ഇലക്ഷൻ കമ്മീഷൻ അത് മാറ്റിയതിന് വേണ്ടി പ്രത്യേക നിയമം കൊണ്ടുവന്നത്, സുപ്രീം കോടതി ജഡ്ജി ഒഴിവാക്കിയിട്ട് ഒരു കേന്ദ്രമന്ത്രിയെ കൊണ്ടുവന്നത്. ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷന് വേണ്ടി എന്തൊരു ദാഹമാണ് BJP. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷമാണല്ലോ ഫാക്ട് ഫൈൻഡിങ് യൂണിറ്റ് എന്ന് പറയുന്ന ഒരു സംവിധാനം ഇവിടെ സുപ്രീം കോടതി പറഞ്ഞത്. ഇത് നിയമവിരുദ്ധമാണ്, ഭരണഘടനാ വിരുദ്ധമാണ്, അഭിപ്രായ സ്വാതന്ത്ര്യ വിരുദ്ധമാണ്, ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷന് വേണ്ടിയിട്ടുള്ള ദാഹം. ഇന്ത്യയിൽ 7 സ്റ്റേറ്റുകൾ BJP ഭരിക്കുന്നത് അവർ ജയിച്ചിട്ടല്ല, MLA വിലക്ക് വാങ്ങിച്ചിട്ടാണ്. ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷന് വേണ്ടിയിട്ടുള്ള അവരുടെ ആത്മദാഹം പറയാൻ അസാമാന്യ തൊലിക്കെട്ടി വേണം കേട്ടോ. അദ്ദേഹം പറയുന്നു ഇവിടെ നരേന്ദ്രമോദിക്ക് ഒരേ ഒരു താല്പര്യം, നിയമത്തിന് മുന്നിൽ എല്ലാവരും ഒരേപോലെയാണ്. നരേന്ദ്രമോദി നിയമത്തിന് അതീതനാണോ? ഞാൻ ചോദിക്കട്ടെ, ഇവിടെ നരേന്ദ്രമോദിക്കെതിരെ എത്ര അഴിമതി ആക്ഷേപം വന്നു? റാഫേൽ ഇടപാട്, പെഗാസസ്, അദാനി ഓഹരി തട്ടിപ്പ്, വ്യാപം, ഉജ്ജയിൻ ഭൂമി തട്ടിപ്പ്, ഇതെല്ലാം നരേന്ദ്രമോദിക്കെതിരെ വന്ന ആക്ഷേപങ്ങളല്ലേ? അന്വേഷിക്കുന്നില്ല, അദ്ദേഹം നിയമത്തിന് അതീതമാണോ? ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് 4,000 കോടി രൂപ ED അയച്ച്, CBI അയച്ച് അവർ കൈക്കൂലി വാങ്ങിച്ചു ഇലക്ട്രൽ ബോണ്ട് എന്നുള്ള പേരിൽ. ഇപ്പോൾ പുറത്തു വരില്ലേ നരേന്ദ്രമോദിക്കെതിരെ അന്വേഷണം വേണ്ടേ? നരേന്ദ്രമോദിക്ക് ഒരു അന്വേഷണം ഇതിലെ ഒരു അന്വേഷണവും ഇല്ല. BJPക്കെതിരെ ഒരു അന്വേഷണവും ഇല്ല. മറ്റാളുകൾക്കെതിരെ മാത്രം അന്വേഷണം.
അതെന്തും ന്യായമാണെന്നാണ് ചോദിക്കുന്നത്. ഇപ്പോൾ അദ്ദേഹം പറയുന്ന കേട്ടാൽ തോന്നുക ആദായനികുതി വകുപ്പ് ഈ നരേന്ദ്രമോദി വന്നതിന് ശേഷം ഉണ്ടാക്കിയ വകുപ്പാണെന്നാണ്. അല്ലല്ലോ, 76 കൊല്ലമായല്ലോ ആദായനികുതി വകുപ്പ്. ഇതുവരെ ഇല്ലാത്തൊരു കാര്യം എപ്പോഴാണ്, എങ്ങനെ ഇപ്പോഴുണ്ടാവുന്നത്? ഇഡി ഇന്നുണ്ടായതല്ലോ, 51 ഉണ്ടാക്കിയതല്ലേ, കഴിഞ്ഞൊരു 10-60 കൊല്ലമായിട്ട് നിൽക്കുകയല്ലേ. ഇപ്പോഴും മാത്രം ഇഡി എങ്ങനെ ഇങ്ങനെ വരുന്നു? CBI ഇന്നുണ്ടാക്കിയതാണോ? നരേന്ദ്രമോദി ഉണ്ടാക്കിയതെന്നല്ലോ. യഥാർത്ഥത്തിൽ ഇഡി, CBI, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, അതുപോലെ ആദായനികുതി വകുപ്പ്, ഇതെല്ലാം ഇന്ത്യയിലെ RSS രാഷ്ട്രീയ തട്ടുവങ്ങളാണ്. ഇന്ത്യയിലെ തങ്ങൾക്കെതിരായി നിൽക്കുന്ന ഗവൺമെൻറ്റുകളെ പീഡിപ്പിക്കാൻ, നേതാക്കന്മാരെ പീഡിപ്പിക്കാൻ, അതുപോലെ പാർട്ടികളെ വിലക്ക് വാങ്ങാൻ അവർ ഉപയോഗിക്കുന്ന ആയുധത്തിൻ്റെ പേരാണ് ഇഡി, CBI, ആദായനികുതി വകുപ്പ്, അതുപോലെ ഇലക്ഷൻ കമ്മീഷൻ എന്നെല്ലാം പറയുന്നത്. ഒരു നാണവും ഇല്ലാതെ ഫെയർ ആൻഡ് ഫ്രീ ഇലക്ഷൻ. നിയമം, എന്ത് നിയമം? നിയമം നിങ്ങൾക്ക് വേണ്ടിയുള്ളതല്ല. ഈ രാജ്യത്തിനകത്ത് ഇന്നലെ വരെയുള്ള നിയമങ്ങളാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത്. നിങ്ങളിപ്പോൾ NIA നിയമത്തിനകത്ത് ഭേദഗതി കൊണ്ടുവന്നു, എന്തിനു വേണ്ടിയാ? ഇഷ്ടമില്ലാത്തവർ പിടിക്കാൻ വേണ്ടിയല്ലേ? നിങ്ങൾ കാണാൻ വേണ്ടി കഴിവിടെ ഭീകരവിരുദ്ധ നിയമത്തിനകത്ത് 28% കേസുകൾ വർദ്ധിച്ചു. ഏതാണ്ട് 819 കേസുകളിൽ 65% കേസ് എടുത്ത് ഇപ്പോഴാണ് നരേന്ദ്രമോദി കമ്മിറ്റി കാലത്ത്. അതിൽ 162 കേസുകൾ എന്തിരുന്നില്ല, നരേന്ദ്രമോദി വിമർശിച്ചു എന്നതിൻ്റെ പേരിൽ. ഓ, നരേന്ദ്രമോദി വിമർശിക്കാൻ പാടില്ല. ഇന്ത്യകളുടെ ഏറ്റവും മഹാനായ പ്രധാനമന്ത്രിയല്ലേ നരേന്ദ്രമോദി. നെഹ്റുവിനേക്കാൾ വലിയ, അതുപോലെ മറ്റേതാക്കാൾ വലിയ ആൾ നരേന്ദ്രമോദിയല്ലേ. നരേന്ദ്രമോദി വിമർശിച്ച ഒറ്റ കാരണത്തിന് 100 പേര് കലത്തുറുക്കിൽ കിടക്കുന്നു. എന്നിട്ട് പറയുന്നു ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ. ഇവിടെ ജനാധിപത്യത്തിലെ കടക്കൽ കത്തിവെക്കുകയാണ്. ഞങ്ങളിത് ഒരുപാട് കാലമായി പറയുന്നു, പക്ഷേ കോൺഗ്രസിന് മനസ്സിലാവില്ല. അവർക്ക് അവരുടെ അടുത്തെത്തുമ്പോൾ ഇപ്പോൾ മനസ്സിലാവുന്നു. നല്ല കാര്യം, ഞങ്ങൾ കഴിഞ്ഞ് എത്രയോ കൊല്ലമാടിക്കാരും പറയുകയാണ്. അപ്പോഴെല്ലാം അതിന് ഹല്ലേലൂയ പാടിതാരാ? കോൺഗ്രസ്സാണ് സഹായിച്ചപ്പോൾ. ഞാൻ പറഞ്ഞില്ല NIA ഭേദഗതി കോൺഗ്രസിന് പിന്തുണയില്ലേ? പൗരത്വ ഭേദഗതി കോൺഗ്രസിന് പിന്തുണയില്ലേ? ഈ രാജ്യത്തിനകത്ത് നടന്നിരിക്കുന്ന തെറ്റായ ഒരുപാട് നിയമങ്ങൾ കോൺഗ്രസ് പിന്തുണച്ചില്ലേ? ഇവിടെ രാജ്യത്തിനകത്ത് പശുവിനെ കൊല്ലാൻ പാടില്ല നിയമത്തിന് കോൺഗ്രസിന് പിന്തുണയില്ലേ? ഇവിടെ രാമക്ഷേത്ര നിർമ്മാണം കോൺഗ്രസിന് പിന്തുണയില്ലേ? എന്നിട്ട് പറയാണ് ഞങ്ങൾ ഇതിനെല്ലാം എതിർത്തിരിക്കുന്നു. എന്തെതിർത്തു? ഇതിനെതിരായിട്ട് നടത്തു ഒരൊറ്റ സമരത്തിൻ്റെ പേര് പറയട്ടെ. കോൺഗ്രസിൻ്റെ ആള് ഓരോ സമരവും ചെയ്തിട്ടില്ല, സഹായിക്കലാണ്. BJP B-team പ്രവർത്തിക്കുന്നു. ശരീരം പൊള്ളുമ്പോൾ എതിർ പറയാണ്. ഞങ്ങൾ ഇക്കാര്യം എത്രയോ കാലം മുമ്പേ പറയുന്നതാണ്. അത് അപ്പോഴൊന്നും തന്നെ അവർക്ക് ബോധ്യമില്ല. ഞങ്ങളെ കേരളത്തിലെ ഗവൺമെൻറ് ആക്രമിക്കുമ്പോൾ എന്തൊരു സന്തോഷമാണ്. ഇഡിക്ക് പരമധാരി കൊടുത്ത് സ്വീകരിക്കുകയല്ലേ ഇവിടെ KPCC അധ്യക്ഷൻ, അതുപോലെ തന്നെ നമ്മുടെ പ്രതിപക്ഷ നേതാവ്. CBIയെ സ്വീകരിക്കുന്നു, വരവേൽക്കുന്നു. കേരള ഗവൺമെൻറ് ആക്രമിക്കുമ്പോൾ അതിനെല്ലാം തന്നെ ന്യായീകരിക്കുന്നു. അവിടെ 18 MP അതിനനുകൂലമായി ചോദ്യം ചോദിക്കുന്നു. കേരളത്തെ ശരിപ്പെടുത്താൻ നിൽക്കുമ്പോൾ അതിന് കൂടെ നിൽക്കുന്നു കോൺഗ്രസ്. ഇപ്പോൾ ഞങ്ങളിതെല്ലാം എത്ര സമയം പറഞ്ഞിരിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, കേരളത്തോട് കാണിച്ചിരിക്കുന്ന അന്യായങ്ങൾക്കെതിരെ ഒരൊറ്റ സമരം നടത്തിയിട്ടുണ്ടോ കോൺഗ്രസ്? ഞങ്ങൾ സമരം നടത്തിയെന്നാണ്. CAA ഒരൊറ്റ സമരം എവിടെയെങ്കിലും നടത്തിയിട്ടുണ്ടോ? നിങ്ങൾ കുറേ ഗവൺമെൻറ്റുകളുണ്ടല്ലോ. കേരളത്തിലെ ഗവൺമെൻറ് പ്രത്യേക സമ്മേളനം വിളിച്ചു ചേർത്തു, നിയമസഭ പ്രമേയം പാസാക്കി, സുപ്രീം കോടതിയിൽ കേസ് കൊടുത്തു, ഈ കേരളത്തിലേക്ക് മനുഷ്യച്ചങ്ങന നടത്തി. ഞങ്ങളിപ്പോൾ അത് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. പറയാൻ വേണ്ടി കഴിയോ കോൺഗ്രസിന്? ഏതെങ്കിലും ഒരു സംസ്ഥാന ഗവൺമെൻറ് കോൺഗ്രസ് ഗവൺമെൻറ് ഈ പിൻവലിക്കാൻ ആവശ്യപ്പെട്ടോ? CAA ഈ ചട്ടങ്ങൾക്കെതിരായിട്ട് ഏതെങ്കിലും കോൺഗ്രസ് മുന്നോട്ടേക്ക് വന്നോ? എന്നിട്ട് പറയുന്നു ഞങ്ങളും CAA ഈ തെറ്റായ നടപടികളെ ഞങ്ങൾ ചെറുത്തിട്ടുണ്ട്. ഒരു ചെറുത്തുവൽപ്പില്ല. നിങ്ങളുടെ പിൻബലത്തോടെയാണ് ഈ അന്യായങ്ങൾ കഴിഞ്ഞ കുറേ കാലമായിട്ട് ഇന്ത്യയിൽ അരങ്ങേറിയത്. ഇപ്പോൾ ഭൂതം നിങ്ങളെ പിടിക്കാൻ വേണ്ടി വന്നപ്പോൾ നിങ്ങൾ എതിർക്കുന്നു, അത്രയേ ഉള്ളൂ. ഇതെല്ലാം കൃത്യമായിട്ട് മലയാളിക്ക്, കേരളീയന് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുമെന്ന് കോൺഗ്രസ് മനസ്സിലാക്കുന്നത് നല്ലതാണ്. നിങ്ങൾ നിങ്ങളുടെ ഈ മേയ്തെടുപ്പ് ഒന്നും ജനങ്ങളെ വിശ്വസിപ്പിക്കാൻ കഴിയുന്ന ഒന്നല്ല. ശ്രീ ഉല്ലാസ് ബാബു, ഇത് ഈ പറയുന്ന കാര്യങ്ങളുടെ കൂട്ടത്തിൽ തന്നെയാണ് എന്തുമാത്രം കാര്യങ്ങൾ മോദി സർക്കാർ സ്വയം BJP സർക്കാരിനും ദോഷമുണ്ടാകാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുന്നു, ഏജൻസികളെ ഉപയോഗിച്ച് മുന്നോട്ട് പോകുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെയാണ് ഇപ്പോൾ പുതിയ വാർത്തകളൊക്കെ വരുന്നത്. ഇപ്പോൾ സ്പെക്ട്രം അഴിമതിയെ മോദി സർക്കാരും കൂടി പെട്ടിട്ടുണ്ട് എന്ന രീതിയിലാണ്. ഇലക്ട്രൽ ബോണ്ട് വഴി പണം നേടി, ഉപഗ്രഹം സ്പെക്ട്രം വഴി ഭാരതി ഗ്രൂപ്പിന് ലേലമില്ലാതെ അനുമതി കൊടുത്തിരിക്കുന്നു എന്നൊക്കെയുള്ള വാർത്തകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഈ പുതിയ ടെലികോം നിയമത്തിൽ കൊണ്ടുവന്നിരിക്കുന്ന മാറ്റങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഇലക്ട്രൽ ബോണ്ടിലൂടെ പണം ഉണ്ടാക്കാനാണ്, അതുവഴി അഴിമതി നടത്താനാണ് എന്നൊക്കെയുള്ള വാർത്തകളൊക്കെ ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ BJP ഒരു ഭാഗത്ത് പൈസ ഉണ്ടാക്കാം, നിയമങ്ങൾ തെറ്റിക്കാം, പ്രതിപക്ഷ പാർട്ടികളെ നിർജീവമാക്കുക, അവരെ മരവിപ്പിക്കുക, ഇതാണിപ്പോൾ നടക്കുന്നത് എന്നാണ്. തീവ്ര ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ വകുപ്പ് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ മകള് മാസപ്പടി മേടിച്ചതിനെ കുറിച്ചും വാർത്തകളൊക്കെ വന്നിട്ടുണ്ട്. ഓർമ്മയുണ്ടല്ലോ അല്ലേ? ഞാൻ പറയാം, നിങ്ങൾ പറഞ്ഞതിലേക്കൊക്കെ ഞാൻ മറുപടി പറഞ്ഞുതരാം.
ഈ പ്രകാശൻ മാസ്റ്റർ ഉണ്ടല്ലോ, ഞാൻ അദ്ദേഹത്തെ ബഹുമാനിക്കുന്ന ആളാണ്. കാരണം അല്ലല്ല, എവിടെയാണ് കേസുള്ളത്, എന്താണ് കാര്യം നടന്നതെന്നുള്ളത് ആ കാണാം. ഞാൻ ലാലേ ഒരു കാര്യം പറയട്ടെ, അദ്ദേഹം എൻ്റെ ചർമ്മബലത്തെക്കുറിച്ച് പറഞ്ഞു. ആ ചർമ്മബലം ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു തരാം. രണ്ട്, അദ്ദേഹം പറഞ്ഞു നാണമില്ലാത്ത വർത്തമാനം പറയുന്ന നാണമില്ലാത്തവൻ എന്ന രീതിയിലൊരു മറു ശൈലിയിൽ അദ്ദേഹം പറഞ്ഞു. പ്രകാശൻ മാഷേ, നിങ്ങളുടെ വലിയ വർത്തമാനവും നിങ്ങളുടെ വലിയ പ്രസംഗവും നിങ്ങളുടെ എല്ലാ രീതികളും, നിങ്ങൾ ഇത്രയൊക്കെ നടന്നിട്ട് 543 സ്ഥാനാർത്ഥികളെ കണ്ടെത്താൻ പറ്റാതെ കോൺഗ്രസിൻ്റെ മൂടും താങ്ങി നടക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ അധപതിച്ചു പോയില്ലേ ഇന്ത്യ മഹാരാജ്യത്ത് അങ്ങ് പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ സംഘടന. എന്നിട്ട് ഇന്ത്യ മഹാരാജൻ 10 വർഷക്കാലം കൃത്യമായി ഭരിച്ച് 2-ൽ നിന്ന് 303 എത്തിയ ഞങ്ങളുടെ മുഖത്ത് നോക്കിയിട്ട് ഞങ്ങളുടെ ചർമ്മബലത്തെക്കുറിച്ചും ഞങ്ങളുടെ നാണയത്തെക്കുറിച്ചും ഇതൊക്കെ ഉണ്ടല്ലോ, ആ ചോദ്യത്തിനോട് ഉത്തരം പറയണം. അല്ല, ചോദ്യത്തിന് ഞാൻ ഉത്തരം പറയാം, ലാൽ ഇടപെടാതിരുന്നാൽ മതി. ആ നാണമില്ലാത്ത വർത്തമാനം പറഞ്ഞു പറഞ്ഞ സമയത്തും എൻ്റെ ചർമ്മത്തിൻ്റെ ബലം അളന്ന സമയത്തും ഒന്നും ഇടപെടാത്ത ലാൽ, മാന്യനായിട്ടുള്ള ലാൽ എന്തുകൊണ്ട് ഇടപെട്ടിട്ടില്ല? ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായതുകൊണ്ടല്ലേ? ഉത്തരം പറയേണ്ടത് നിങ്ങളാണ്. നിങ്ങൾ പക്ഷെ ആ ഉത്തരം പറയാതെ രക്ഷപ്പെട്ടു പോകുന്നു. ബി ജെ പിക്ക് പറയേണ്ട ഉത്തരങ്ങളൊന്നും നിങ്ങൾ പറയുന്നില്ല. ഞാൻ ഉത്തരം പറഞ്ഞോളാന്നില്ല, അതിന്റെ ഇടയിൽ കേറിയിട്ട് ഇങ്ങനെ എന്താ പറയാ, കൈയിട്ട് ഇങ്ങനെ ഇതാക്കല്ലേ. ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യും, ഞാൻ ഉത്തരം പറയാം. എന്താണ് ഇദ്ദേഹം പറഞ്ഞത്? ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ നടത്തുന്നത് വലിയ തീരുമാനമാണ്. എന്താ കുഴപ്പം? ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ ഇന്ത്യ മഹാരാജ്യത്ത് നടന്നിരിക്കും. അതിനകത്ത് നിങ്ങളുടെ കൃത്യമായിട്ട് ഒരുപോലെ സ്വാതന്ത്ര്യം വേണ്ടേ? എന്നാ ലാലങ്ങ് പ്രസംഗിക്ക്, എന്നാ ലാലങ്ങ് പ്രസംഗിക്ക്. ഒരു ലാലേ ഒരു ചോദ്യം ചോദിച്ചാൽ അതിന് മറുപടി പറയുന്നത് വരെ കേൾക്കാനുള്ള സഹിഷ്ണുത ഉണ്ടാവണം. അത് അങ്ങനെ എന്തുകൊണ്ടാണ് ബിജെപിയുടെ കണക്കുകൾ പുറത്തേക്ക് വരാത്തത്? നിങ്ങൾ എന്താണ് ഇലക്ട്രോണിക് ബോണ്ടിന്റെ കാര്യത്തിൽ ചെയ്തത്? സുപ്രീംകോടതി ഇടപെട്ടിട്ടാണ് കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വന്നത്. ഇതൊക്കെ നമ്മളൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ അങ്ങോട്ട് പറയുമ്പോഴാണ് ആളുകൾ മനസ്സിലാക്കുന്നത്. നിങ്ങൾക്ക് ഉത്തരം പറയാനുള്ള താല്പര്യമില്ല. നിങ്ങൾക്ക് ഇതൊക്കെ കോൺഗ്രസിനെയും സിപിഎമ്മിനെയും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക. നിങ്ങൾ 300 സീറ്റിലേക്ക് ജയിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനി 400 സീറ്റിലേക്ക് എത്തേണ്ടതുണ്ടെങ്കിൽ ആ സീറ്റുകളൊക്കെ ഇഡിയും ഇൻകംടാക്സ് ഡിപ്പാർട്ട്മെന്റ് വഴി നേടിയെടുക്കാമെന്നാണ് നിങ്ങൾ കാണുന്നത്. അതാണ് നിങ്ങളുടെ പ്രശ്നം. ശരി, എനിക്കൊരു ഇടവേളയിലേക്ക് പോകണം. ഇടവേള കഴിഞ്ഞ് തിരിച്ചു വരാം. ഉല്ലാസ് ബാബു, അപ്പോഴും എനിക്ക് നിങ്ങളുടെ മുമ്പിലുള്ള ചോദ്യം ഒറ്റ ഒന്നേ ഉള്ളൂ. ബി ജെ പി പറയേണ്ട ഉത്തരം ഇത്ര മാത്രമേ ഉള്ളൂ. എന്തുകൊണ്ടാണ് ബി ജെ പിക്കെതിരെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻ്റ് ഒരു നോട്ടീസ് പോലും അയക്കാത്തത്? ആ കണക്ക് എന്തുകൊണ്ടാണ് പുറത്തേക്ക് വരാത്തത്? ഞാൻ ഏറ്റവും ഒടുവിൽ ചോദിച്ച ഈ സ്പെക്ട്രം പോലെയുള്ള കാര്യങ്ങളിൽ ഇപ്പോൾ ഒടുവിലുണ്ടായിരിക്കുന്ന അഴിമതി ആരോപണങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഉത്തരമില്ലാത്തത്? നേരത്തെ ഇവിടെ പ്രകാശ് മാഷ് പറഞ്ഞതുപോലെ മോദിക്കെതിരെ പോലും ആരോപണം ഉണ്ടാകുമ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ അത് പറയാതെ ആരോപണം മാത്രമാണ്? 1 മിനിറ്റ് കിട്ടുമെന്നാണ് തോന്നുന്നത്. ശ്രീ സേനാപതി വേണു, അപ്പോൾ ഈ കാര്യത്തിൽ കോൺഗ്രസ് ഇനി സുപ്രീം കോടതിയിലേക്ക് പോകുന്നതാണ്. ഇതൊന്നും ഇവിടെ ഒന്നും നടക്കാത്ത കാര്യങ്ങൾ സുപ്രീം കോടതിയിൽ പോയി നേടിയെടുക്കാം എന്നാണ്. സമരങ്ങളും രാഷ്ട്രീയത്തിലും നിങ്ങൾക്ക് വിശ്വാസം നഷ്ടപ്പെട്ടോ? അല്ല ലാലേ, നമ്മുടെ തെരഞ്ഞെടുപ്പിന്റെ നോമിനേഷന്റെ 1-ാം ഘട്ടം കഴിഞ്ഞു. ജൂൺ 3 വരെയാണ് തെരഞ്ഞെടുപ്പുള്ളൂ. ആ തെരഞ്ഞെടുപ്പിനിടയിൽ ഇനി ഞങ്ങൾ സമരത്തിലേക്ക് പോയി നേടാൻ പറ്റുന്ന ഒരു കാര്യങ്ങളല്ല, അത് പിന്നീട് തീരുമാനിക്കേണ്ടതാണ്. അപ്പോൾ സുപ്രീം കോടതിയിൽ നിന്ന് തീർച്ചയായിട്ടും ഞങ്ങൾക്കൊരു റിലീഫ് കിട്ടും എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതിനുവേണ്ടിയുള്ള ഒരു പോരാട്ടമാണ്. ഞാൻ നമ്മളൊരു ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കുക അല്ലല്ലോ നമ്മുടെ ഒരു ചർച്ചയുടെ. പ്രകാശ് മാസ്റ്ററോട് വിനീതമായിട്ട് ഞങ്ങൾ പറയുന്നത്, പ്രകാശ് മാസ്റ്ററെ, ബി ജെ പിയുമായിട്ട് ഒരിക്കലും സന്ധി ചെയ്യാത്തൊരു പാർട്ടി
ഇന്ത്യയിലുണ്ട് എങ്കിൽ അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സേ ഉള്ളൂ. ഞങ്ങൾ അവരുമായിട്ട് ചേർന്നുകൊണ്ട് ഭരണത്തിലൊന്നും പങ്കാളികളായവരല്ല. കോൺഗ്രസിനെ തോൽപ്പിക്കാൻ ഏത് ചെകുത്താനുമായിട്ട് ഞങ്ങൾ കൂടുമെന്നുള്ള നിലപാടും ഞങ്ങൾ സ്വീകരിച്ചവരല്ല. അങ്ങനെ നിങ്ങളൊക്കെ സ്വീകരിച്ച കാലാകാലങ്ങളിൽ സ്വീകരിച്ച നിലപാടുകളുടെ പരിണിത ഫലമായിട്ടാണ് ഇപ്പോ ഈ വന്നിരിക്കുന്ന പ്രശ്നങ്ങളുടെ ഒക്കെ കാരണം. കാരണം നിങ്ങൾ രണ്ടു കൂട്ടരും ബി ജെ പിയുമായിട്ട് ഒരു സന്ധിയില്ല എന്ന് പറയുമ്പോഴും നിങ്ങളുടെ എത്ര മുഖ്യമന്ത്രിമാര് മുൻ മുഖ്യമന്ത്രിമാരാണ് ഇപ്പോൾ ബി ജെ പിയിൽ ഉള്ളത്? അല്ല ലാലേ, ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലെ ആളുകൾ ഇപ്പം നമ്മുടെ പുതിയ ജനറേഷൻ അല്ല, ബാക്കി ജനറേഷനുള്ള ആളുകളെല്ലാം കോൺഗ്രസിൽ നിന്ന് പോയവരാണ്. കാരണം കോൺഗ്രസ് ആയിരുന്നു ആദ്യത്തെ പാർട്ടി എന്ന് പറയുന്നത്. നിങ്ങൾ 12 മുഖ്യമന്ത്രിമാർ ഞങ്ങളുടെ ബി ജെ പിയിലോ അല്ലെങ്കിൽ മറ്റു പാർട്ടിയിലോ പോയെന്ന് പറയുമ്പോൾ ഞങ്ങൾ ഇന്ത്യയിലെ ഇപ്പോഴുള്ള 28 സംസ്ഥാനങ്ങളിലും ഞങ്ങളെല്ലാ സംസ്ഥാനവും ഭരിച്ചവരാണ്. ഞങ്ങളുടെ മുഖ്യമന്ത്രിമാരുടെ മാത്രം എണ്ണം കൂട്ടിക്കഴിഞ്ഞാൽ ഒരു 100 പേരെങ്കിലും കാണും, അതിൽ 12 പേര് പോയിട്ടുണ്ടാവും. ഞങ്ങളുടെ എം പിമാരുടെ എണ്ണം കൂട്ടിക്കഴിഞ്ഞാൽ ഒരു 5,000 എം പിമാരെങ്കിലും ഉണ്ടാവും, ജീവിച്ചിരിക്കുന്നവരൊക്കെ ആയിട്ട് പഴയ എം പിമാർ. അതിൽ നിന്ന് ചിലപ്പോൾ 10-50 പേര് പോയിട്ടുണ്ടാവും, അല്ലെ 10-20 പേര് പോയിട്ടുണ്ടാവും. പക്ഷെ പോകാത്ത ആളുകൾ അവരാണ് നിന്ന് ഈ പാർട്ടിയെ നയിക്കുന്നത്. അവർ ഈ പാർട്ടിയെ നയിക്കാൻ ഞങ്ങളോടൊപ്പം ഞങ്ങളുടെ മുന്നിലുണ്ടാകും. ഞങ്ങൾ അവരെ കൊണ്ട് ഈ പാർട്ടിയെ വീണ്ടും അധികാരത്തിൽ കൊണ്ടുവരും. പോകുന്നവർക്ക് ആർക്ക് വേണമെങ്കിലും പോകാം. ഞങ്ങൾ ആരുടെയും പുറകിൽ മാഷാ അള്ളാ എന്ന സ്റ്റിക്കർ വെച്ച് 51 വീട്ടിനും ഞങ്ങൾ പോകത്തില്ല. അങ്ങനെ ഒരു സംസ്കാരവും ഞങ്ങൾക്കില്ല. അതുകൊണ്ട് പോകുന്നവർക്കൊക്കെ പോകാം, ആ കാര്യത്തിലൊന്നും ഞങ്ങൾ തർക്കമില്ല. പക്ഷെ പോകുന്നവരുടെ കൂട്ടത്തിൽ സി കെ പത്മനാഭൻ പറഞ്ഞവരെ നിഴല് പോലും ഇല്ല എന്നുള്ളതാണ് പോയവരൊക്കെ പോയതിൽ നിന്ന് നമ്മൾ കാണുന്നത്. ശരി ശരി ശരി, ശ്രീ ഉല്ലാസ് ബാബു ഒറ്റ മിനിറ്റ് താങ്കൾക്ക് പറയാനുള്ളത്. ഞങ്ങൾ കൃത്യമായിട്ട് പറയാം ഡോക്ടറല്ല, ഞാൻ വളരെ വ്യക്തമായിട്ട് പറയട്ടെ. ഞാൻ യാതൊരു വിധ തരത്തിലുള്ള ഈ സേനാപതി വേണു പറഞ്ഞ പോലെയോ ശ്രീ പ്രകാശൻ മാഷു പറഞ്ഞ പോലെയോ രാഷ്ട്രീയ ഗിമ്മിക്കിന് തയ്യാറല്ല. ഞങ്ങൾ ബി ജെ പി ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത് ഞങ്ങൾ 10 ഭരിച്ചതിൻ്റെ വികസനത്തിൻ്റെ ഒരു റിസൾട്ടായിട്ടാണ്. ഞങ്ങൾ ജനാധിപത്യ വ്യവസ്ഥയിൽ ഞങ്ങൾ ജനങ്ങളോട് പറയുമ്പോൾ, ജനങ്ങളുടെ മുമ്പിൽ ഞങ്ങളുടെ വിഷയങ്ങൾ വയ്ക്കുമ്പോൾ രാഷ്ട്രീയമായിട്ട് നേരിടാതെ, വികസന കാഴ്ചപ്പാടോടുകൂടി നേരിടാതെ, ഈ കരച്ചിലും ബഹളവും പത്രസമ്മേളനങ്ങളൊക്കെ ഈ സങ്കടം പറച്ചിലൊക്കെ നിർത്തി നിങ്ങൾ രാഷ്ട്രീയമായിട്ട് നേരിടുക, ആശയപരമായി നേരിടുക, ആദർശപരമായി നേരിടുക. നിങ്ങൾ ഞങ്ങളുടെ വികസന കാഴ്ചപ്പാടിന് അപ്പുറത്ത് മറു വികസന കാഴ്ചപ്പാട് വെച്ച് നേരിടുക. ഞങ്ങൾ കാര്യങ്ങൾ ജനങ്ങളോട് സംവദിക്കും, അംഗീകരിക്കും, പരിപൂർണമായി വിജയത്തിലേക്ക് ഞങ്ങൾ വരും. ശരി ശരി ശരി, അതാണ് ബി ജെ പിക്കും താല്പര്യം തോന്നുന്നു, അവർക്ക് വികസനം ചർച്ച ചെയ്താൽ മതി, അഴിമതി ചർച്ച ചെയ്താൽ. ഈ കോൺഗ്രസിന്റെയും ബി ജെ പിയുടെയും നിലപാടുകൾ കാണുമ്പോൾ താങ്കൾക്ക് പറയാനുള്ളത് കേട്ടോ, നാളെ അല്ല, ലാൽ അനുവദിച്ചാൽ നാളെ വികസനത്തെ കുറിച്ച് ചർച്ച ചെയ്തിരിക്കും. ബി ജെ പിയും സംഘപരിവാര ശക്തികളും വേണ്ടപ്പോ നമുക്ക് ഒരു മീറ്റിംഗ് വേറെ സംഘടിപ്പിക്കാം, പരസ്യമായിട്ട് ഞാൻ അങ്ങോട്ട് വരാം. അതിനുള്ള പ്രവർത്തനമാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അവർക്ക് ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷനും വേണ്ട, ജനാധിപത്യപരമായിട്ട് തെരഞ്ഞെടുപ്പും വേണ്ട. അവർക്ക് ഇന്ത്യയെ ഒരു ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റണം, അതിന് ഇന്ത്യയിലെ പാർലമെന്ററി സിസ്റ്റം തന്നെ പൊളിക്കണം. അതിനുള്ള ശ്രമമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ പിന്നെ ബി ജെ പിയോട് വലിയ എതിരാണെന്ന് കോൺഗ്രസ് എന്ന് പറഞ്ഞു. EMS കോൺഗ്രസ് ആയിട്ട് പിന്നെ കമ്മ്യൂണിസ്റ്റ് ആയതുപോലെയാണോ ഇപ്പോൾ പോകുന്ന ആളുകൾ? 13 കോൺഗ്രസിൻ്റെ പോലെയാണോ? 3 PCC അധ്യക്ഷന്മാർ അങ്ങോട്ടേക്ക് പോയത് അതുപോലെയാണോ? ഇന്ന് കോൺഗ്രസും ബി ജെ പിയും ഒരേപോലെയാണ് എന്ന് ആളുകൾക്ക് പറയേണ്ടി വരുന്നു. അതാണ് നിങ്ങൾ ഉത്തരം പറയേണ്ടത്. ഇന്ന് കോൺഗ്രസ് ആയിട്ട് ജയിപ്പിക്കുന്ന ആൾ നാളെ കോൺഗ്രസ് ആകുമെന്നുള്ളതിന് ഒരുറപ്പുമില്ല ഒരു നേതാവിനെ സംബന്ധിച്ചു. അതുകൊണ്ട് നിങ്ങളെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്നുള്ളത് ജനങ്ങൾക്ക് മനസ്സിലാവും. ഒരു ഭാഗത്ത് രാജ്യത്തിന് അടിസ്ഥാന ശ്രമിക്കുന്ന BJP ഞാൻ ഒരു കാര്യം പറയാം. CPM ഏറ്റവും പ്രധാനപ്പെട്ട സമിതികൾ PB യും കേന്ദ്ര കമ്മിറ്റിയാണ്. എന്തിനാ ആദ്യം പറയുന്നേ? VP സിംഗിന്റെ കാര്യത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ടോ? അതേ പിന്നീട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ പ്രധാനമന്ത്രി ആയല്ലോ. ഞാൻ ഒരു കാര്യം പറയാം, ഇന്ത്യ രാജ്യത്ത് CPMന്റെ ഏറ്റവും വലിയ സമിതികൾ PB യും കേന്ദ്ര കമ്മിറ്റിയാണ്. ഞങ്ങളുടെ ഒറ്റ കേന്ദ്ര കമ്മിറ്റി അംഗവും BJPയിലേക്ക് പോയിട്ടില്ല, ഒരു PB അംഗവും പോയിട്ടില്ല. എന്നാൽ കോൺഗ്രസിനെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും വലിയ സമിതി പ്രവർത്തക സമിതിയാണ്. നിരവധി ആളുകൾ അതിനകത്ത് പോയിട്ടുണ്ട്. അവരുടെ വലിയ നേതാക്കന്മാർ, PCC അധ്യക്ഷന്മാർ അവർ പോയിട്ടുണ്ട്.
അതുപോലെ മുഖ്യമന്ത്രി വരെ പോയിട്ടുണ്ട്. ബി ജെ പിക്ക് മാത്രം കിട്ടാതിരിക്കുന്നതിൽ എന്തെങ്കിലും അസ്വാഭാവികതയുണ്ടോ? അതേസമയം ഇ ഡി എയും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിനെയും ഒക്കെ കോൺഗ്രസ് പാർട്ടി കുറ്റം പറയുമ്പോൾ അത് കേരളത്തിൽ വരുമ്പോൾ മാത്രം ഒരു പ്രശ്നവുമില്ല എന്ന് ഇവിടുത്തെ ഒരു കെ പി സി സി അധ്യക്ഷൻ ഇന്ന് തന്നെ പറഞ്ഞ് സാക്ഷ്യപ്പെടുത്തുന്നത് എന്തിൻ്റെ അടയാളമാണ്? ഇതൊക്കെ ജനങ്ങൾ കൃത്യമായി ഗൗരവമായി ചർച്ച ചെയ്താൽ ആർക്കൊപ്പമാകും ജനം എന്നതാകും വലിയ ചോദ്യം. വളരെ നന്ദി ചർച്ചയിൽ ചേർന്നതിന് ശ്രീ പ്രകാശൻ മാസ്റ്റർ, ശ്രീ സേനാപതി വേണു, ഒപ്പം അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു. ന്യൂസ് ആൻഡ് വ്യൂസ് അവസാനിക്കുന്നു.